ജീവിതത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ ോടതൂവാങ്ങി അല്ലേലൂയ പാടിയിടും ഞാൻ സന്തോഷത്തോടതൂവാങ്ങി അല്ലേലൂയ പാടിയിടും ായിട്ടൊന്നും എന്നോ എൻ്റെ താതൻ ചെയ്യുകയില്ല ദോഷമായിട്ടൊന്നും എന്നോ എൻ്റെ താതൻ ചെയ്യുകയില്ല ും അവൻ എന്നെ സ്നേഹിക്കും എന്നെ അവൻ അടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കും നഷ്ടമേറി വന്നാൽ ഭാഗ്യവാനായി തീരുന്നു ഞാൻ കഷ്ടനഷ്ടമേറി വന്നാൽ ഭാഗ്യവാനായി തീരും കർത്താവോടു കൂട്ടാളിയായി തീരുന്നു ഞാൻ കഷ്ടമേറ്റ കർത്താവോടു കൂട്ടാളിയായി തീരുന്നു സുഖമെന്തു തരും ആത്മക്ലേശമതിൻ ഫലം ലോകസുഖമെന്തു തരും ആത്മക്ലേശമതിൻ ഫലം ജീവൻ കഷ്ടതയിൽ വർദ്ധിക്കുന്നു സൗഭാഗ്യമുള്ളാത്മജീവൻ കഷ്ടതയിൽ വർദ്ധിക്കുന്നു
தின்வம் பூவேந்தா காட்சியுடே சோப வேண்டா ஜீவனத்தின்வம் பூவேண்டா காட்சியுடே சோப
ഇടവക വികാരി അച്ഛൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അച്ഛൻ പ്രാർത്ഥിച്ച് അനുശോചന സന്ദേശം നൽകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധ രൂഹായിക്കും സ്തുതി. ആകാശവും ഭൂമിയും തന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉന്നതങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനുമായി വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. നീ പരിശുദ്ധനാകുന്നു ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മിശിഹാതമ്പുരാനേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. നീ പരിശുദ്ധനാകുന്നു ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മിശിഹാതമ്പുരാനേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. നീ പരിശുദ്ധനാകുന്നു ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മിശിഹാതമ്പുരാനേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ നമസ്കാരവും പ്രാർത്ഥനയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നിനക്ക് സ്തുതി. നിനക്ക് സ്തുതി. പാപികളായ അടിയാരോട് കൃപ ചെയ്യുന്ന മിശിഹാ രാജാവേ, നിനക്ക് സ്തുതി. പാർക്കുമോ സദസ്സനായ ഞങ്ങളുടെ പിതാവേ, നാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിശ്വം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം നിങ്ങൾ വരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും ദോഷങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കാതെ ഞങ്ങളെ ദുഷ്ടങ്ങളിൽ നിന്ന് രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേ. ഞാൻ പുനരുദ്ധാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കുന്നില്ല. മരണത്തിൻ്റെയും ജീവന്റെയും മേൽ അധികാരമുള്ള കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, ഈ പ്രഭാതത്തിൽ വേർപാടിൻ്റെ ദുഃഖത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങളോടുകൂടെ ഞങ്ങൾ തിരുമുഖത്തേക്ക് നോക്കുന്നു. കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് ആശ്വാസമായി കൂടെയുണ്ടല്ലോ. അവിടെ ഞങ്ങളെ ബലപ്പെടുത്തുവാൻ കരങ്ങളിൽ പിടിച്ചിട്ടുണ്ടല്ലോ. പ്രത്യാശയുടെ നാഥൻ, ഉയർപ്പിൻ്റെ നാഥൻ, അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ നിറച്ചിരിക്കുന്നതിനാൽ തിരുനാമത്തെ ഞങ്ങൾ സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്നു. കർത്താവേ, കഴിഞ്ഞ 92 സംവത്സരം ഈ ലോകത്തിൽ ജീവിപ്പാൻ, വിശ്വസ്തയോടെ തൻ്റെ ഓട്ടം ഓടുവാൻ, വിശ്വാസത്തിൽ തൻ്റെ ജീവിതം പൂർത്തീകരിപ്പാൻ, നീതിയുടെ കിരീടം പ്രാപിപ്പാൻ അങ്ങയുടെ സന്നിധിയിലേക്ക് കർത്താവ് വിളിച്ചു വേർതിരിച്ച ഈ വന്യമാതാവിൻ്റെ ജീവിതത്തെ ഓർത്ത് ഞങ്ങൾ തിരുനാമത്തെ സ്തുതിക്കുന്നു. സ്വർഗീയ പിതാവേ, ഞങ്ങൾ ജീവിക്കുന്ന ഈ ലോകം ഞങ്ങൾക്ക് ശാശ്വതമല്ല എന്ന് തിരുവചനം ഞങ്ങളോട് ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകുന്നല്ലോ. ഞങ്ങളുടെ പൗരത്വം സ്വർഗത്തിലാണ്. കൈപ്പണിയല്ലാത്ത നിത്യഭവനത്തിലേക്കാണ് ഞങ്ങൾ ഓരോരുത്തരും യാത്ര ചെയ്യുന്നത് എന്നുള്ള ബോധ്യത്തോടെ ജീവിപ്പാൻ സ്വർഗീയ പിതാവ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വേർപാടിന് ദുഃഖത്തിലായിരിക്കുന്ന മക്കളെയും കുടുംബങ്ങളെയും കൊച്ചുമക്കളെയും പ്രിയപ്പെട്ടവരെയും ബന്ധുമിത്രാദികളെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സകലാശ്വാസത്തിൻ്റെയും ദൈവം, അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരിനെയും അവരുടെ ഹൃദയങ്ങളിൽ നിന്ന് അതിവേദനയും നീക്കിക്കളയണമേ. കർത്താവെ, പ്രത്യാശ കൊണ്ട് അവരുടെ ഉള്ളങ്ങളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച പ്രിയ മാതാവിൻ്റെ ജീവിതത്തിനായി ദൈവമേ, നിനക്ക് സ്തോത്രം എന്ന് പറഞ്ഞ് യാത്ര പറയുവാൻ എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് സഹായിക്കണം. യാത്രയപ്പിന് വേണ്ടി നടക്കുന്ന എല്ലാ ക്രമീകരണങ്ങളോടുകൂടെ തിരുസാന്നിധ്യമുണ്ടായിരിക്കണമേ പിതാവേ. ഇന്ന് ഈ പ്രിയ മാതാവിൻ്റെ ഭൗതിക ശരീരം കണ്ട് ആദരാഞ്ജലികൾ അർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കായും പ്രാർത്ഥിക്കുന്നു. അവരെല്ലാം പ്രത്യാശയിൽ നിറച്ച് ബലപ്പെടുത്തണം. എല്ലാ ശുശ്രൂഷകളും തിരുനാമ മഹത്വത്തിനാകണം. കർത്താവേ, ഞങ്ങൾ ഒരുക്കപ്പെട്ടവരായി കാണപ്പെടുവാൻ ഇതിൽ പങ്കെടുക്കുന്നവർ ഞങ്ങൾ എല്ലാവരെയും ഒരുപോലെ അവിടുന്ന് സഹായിച്ച് വഴി നടത്തണമെന്ന് യേശു മൂലം പ്രാർത്ഥിക്കുന്നു. ദയതോന്നി പ്രാർത്ഥന കേൾക്കണമേ.
സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിന്റെ സമാധാനം, ദൈവത്തെയും അവിടുത്തെ പുത്രനും നമ്മുടെ രക്ഷിതാവുമായ യേശു മശിഹായെ കുറിച്ചുള്ള അറിവിലും സ്നേഹത്തിലും നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളെയും മനസ്സുകളെയും കാക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ രൂഹായുമായ ത്രിയേക ദൈവത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും നമ്മോടുകൂടി നമ്മുടെ ഇടയിലും ഉണ്ടായിരുന്നു. സകല ദോഷങ്ങൾ നമ്മെ കാത്തുമറച്ച് സർവ നന്മകൾക്കും നമ്മെ എല്ലാവരെയും യോഗ്യതയുള്ളവരാക്കി തീർക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട ഭവനവുമായുള്ള ബന്ധം ഈ ഭവനത്തിലെ മകളായ പൊന്നമ്മ സജി ഇവരുമായിട്ടുള്ള ബന്ധമാണ്. എൻ്റെ ഭവനം മല്ലപ്പള്ളി പരിയാരമാണ്. എൻ്റെ വികാരിയാണ് കെ വി ചെറിയാശൻ ഇപ്പോൾ പ്രാർത്ഥിച്ചത്. ഞാൻ ഡൽഹി ഫരീദാബാദിൽ ഇടവകയിൽ വികാരിയായിരിക്കുമ്പോൾ ഈ പൊന്നമ്മയും സജിയും മക്കളും ആ ഇടവകയിൽ അംഗങ്ങളായിരുന്നു. വളരെ സജീവമായ പങ്കാളിത്തം ഇടവകയിലെ എല്ലാ പ്രവർത്തനങ്ങളിലും കാഴ്ചവെച്ചവരാണ് പൊന്നമ്മയും സജിയും കുഞ്ഞുങ്ങളും. അവരുടെ പ്രിയ മാതാവിൻ്റെ ദേഹവിയോഗത്തിൽ ഞങ്ങൾക്കുള്ള പ്രയാസം സങ്കടം അറിയിക്കുന്നു, പ്രാർത്ഥനയിൽ ഓർക്കുകയും ചെയ്യുന്നു. ദൈവം എല്ലാ ആശ്വാസവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭവനത്തിലെത്തി അനുശോചന സന്ദേശം അറിയിച്ച് പ്രാർത്ഥിച്ച പരിയാരം സെന്റ് ആൻഡ്രൂസ് മർദ്ദമ ഇടവകയുടെ വികാരിയായിരിക്കുന്ന സ്നേഹ ബഹുമാനപ്പെട്ട കെ വി ചെറിയനച്ചനോടും സെന്റ് ആൻഡ്രൂസ് ഇടവക അംഗമായ സ്നേഹബഹുമാനപ്പെട്ട ഡോക്ടർ കോശി പി വർഗീസ് അച്ഛനോടും കുടുംബാംഗങ്ങളുടെ പേരിലുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. ബഹുമാനപ്പെട്ട കോശി പി വർഗീസ് അച്ഛൻ, പ്രിയ മാതാവിൻ്റെ വേർപാടിൽ ദുഃഖിതരായിരിക്കുന്ന കുടുംബാംഗങ്ങളെ, പ്രിയപ്പെട്ടവരെ, 92 സമത്സരം ഈ ലോകത്തിൽ ജീവിപ്പാൻ ദൈവം പ്രിയ മാതാവിന് ഭാഗ്യം കൊടുത്തു. പ്രിയ മാതാവിൻ്റെ മകൾ പൊന്നമ്മയെ വിവാഹം ചെയ്തിരിക്കുന്നത് പരിയാരം സെൻ്റ് ആൻഡ്രൂസ് മാർത്തോമ ഇടവകയിൽ ആറ്റാശ്ശേരിയിൽ സജി ഫിലിപ്പാണല്ലോ. ബഹുമാനപ്പെട്ട കോശി പി വർഗീസ് അച്ഛൻ അതിപ്പോൾ സൂചിപ്പിച്ചു. ആ കുടുംബവുമായിട്ടുള്ള ബന്ധത്തിൽ പ്രിയ മാതാവ് അവിടെ വരികയും പരിയാരം സെൻ്റ് ആൻഡ്രൂസ് ദേവാലയത്തിൽ ആരാധനയിൽ സംബന്ധിക്കുകയും കൂട്ടായ്മയിൽ ആയിരിക്കുകയും ചെയ്തതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ സജി ഇപ്പോൾ ഇടവകയുടെ അക്കൗണ്ടൻറ്റ് ട്രസ്റ്റിയായി ശുശ്രൂഷ നിർവഹിക്കുന്നു. കുടുംബം ഇടവകയ്ക്ക് നൽകുന്ന കൈത്താങ്ങൽ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇടവകയിലെ അംഗങ്ങൾ തന്നെ പ്രിയ മാതാവ് പ്രാർത്ഥനാപൂർവം അവിടെ ആരാധനയിൽ സംബന്ധിച്ചത് ഓർത്ത് സാക്ഷ്യം പറയുന്നു. എവിടെയാണെങ്കിലും ദൈവത്തെ ആരാധിക്കുന്നൊരു മാതാവ്, മക്കളെയും തലമുറയും ഓർത്ത് പ്രാർത്ഥിക്കുന്ന മാതാവ്, ആ മാതാവിൻ്റെ അസാന്നിധ്യമാണ് ഈ കുടുംബാംഗങ്ങൾക്ക് ഇന്നു മുതൽ നഷ്ടമായിരിക്കുന്നത്. കേവലം ഒരു വ്യക്തി എന്നതിനപ്പുറത്ത് അമ്മ നമുക്ക് വേണ്ടി എപ്പോഴും കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നതാണ്. എന്നാൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് പോലെ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ നിങ്ങൾ നിരാശപ്പെടരുത്, കാരണം കർത്താവ് താൻ ഗംഭീര നാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരുമ്പോൾ, ക്രിസ്തുവിൽ മുമ്പേ മരിച്ചവർ, നമുക്ക് മുമ്പേ മരിച്ചവർ, ക്രിസ്തുവിൽ മരിച്ചവർ അവർ ഉയർത്തി നിൽക്കും. അതിനുശേഷമേ നാം കർത്താവിനോടുകൂടെ എടുക്കപ്പെടുകയുള്ളൂ, രൂപാന്തരത്തിൻ്റെ അനുഭവത്തിലും ആകെയുള്ളൂ. ആ പ്രത്യാശയോടെ പ്രിയ മാതാവിനെ യാത്ര അയക്കുവാൻ നിങ്ങൾക്കെല്ലാവർക്കും, പ്രത്യേകിച്ച് മക്കൾക്കും പ്രിയപ്പെട്ടവർക്കും സാധിക്കട്ടെ. ഈ വേർപാട് നമുക്ക് നൽകുന്ന സന്ദേശവും പ്രത്യാശയുള്ളവരായിരിക്കുക, കൈപ്പണിയല്ലാത്ത നിത്യഭവനത്തിലേക്ക് അഭംഗുരെ യാത്ര തുടരുക, ഇടറിപ്പോകരുത്, വീണു പോകരുത്. ഈ ലോകത്തിൻ്റെ പ്രഭു നമ്മെ പിന്മാറ്റുവാൻ ശ്രമിച്ചാലും ഉറച്ചു നിൽക്കുവാൻ, വിശ്വാസത്തിൻ്റെ നല്ല പോർ പൊരുതുവാൻ നമുക്കെല്ലാവർക്കും തമ്പുരാൻ ഇടയാകട്ടെ. ഇന്നത്തെ ശുശ്രൂഷകളെല്ലാം കൂടിയിരിക്കട്ടെ. ബഹുമാനപ്പെട്ട ഡോക്ടർ കോശി പി വർഗീസ് അച്ഛനോട് ചേർന്ന് പരിയാരം സെൻ്റ് ആൻഡ്രൂസ് മാർത്തോമ ഇടവകയിലെ ഞങ്ങളുടെ എല്ലാവരുടെയും ദുഃഖവും അനുശോചനവും ഒപ്പം കുടുംബത്തോടുള്ള ഞങ്ങളുടെ പ്രാർത്ഥനയും ഈ സമയത്ത് അറിയിക്കുന്നു. Thank you.
sol mun arpe sol bada Swaramavi
Sir.
gadal jeeva vreshadinde palam deva baru ഭവനത്തിൽ വെച്ചുള്ള ഒന്നും രണ്ട് ശുശ്രൂഷകൾ നിർവഹിക്കുകയാണ്. ദൈവനിമ്പങ്ങൾ പ്രതീസായി അമ്മയ്ക്ക് നൽകട്ടെ എന്ന് നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. ദുഃഖാർത്തരായിരിക്കുന്ന കുടുംബാംഗങ്ങൾക്കും മക്കൾക്കും ഒക്കെ ദൈവനിമ്പുരാൻ സമാധാനം നൽകട്ടെ എന്നും നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. ഭവനത്തിൽ വെച്ചുള്ള ഒന്നാമത്തെ ശുശ്രൂഷ ആരംഭിക്കുക. ലോകത്തിൽ നിന്ന് യാത്രയായി നിന്റെ അടുക്കൽ വന്നുയർന്നിരിക്കുന്ന ഈ സഹോദരിയുടെ ആത്മാവിന് ഭാഗ്യകരമായ മണവറിയും ആനന്ദകരമായ വിരുന്നും സന്തോഷപ്രദമായ വാസസ്ഥാനവും നൽകണമേ. അവസാനത്തെ മഹത്വത്തോട് നീ എഴുന്നള്ളുകയും നീതിയോടെ ഭൂതലത്തെ ന്യായം വിധിക്കുകയും ഓരോരുത്തർക്കും അവനവന്റെ അർഹത അനുസരിച്ച് പ്രതിഫലം നൽകുകയും ചെയ്യുന്ന സമയത്ത് നിന്റെ വലതുഭാഗത്തെ കുഞ്ഞാളോട് മേയുവാനും അവരോടൊന്നിച്ച് നിനക്ക് സ്തുതിയും സ്തോത്രവും പാടുവാനും ഈ ദാസിക്ക് യോഗ്യത നൽകണമേ. ആബോ ബ്രോ റൂഹോ ഹായോ ഖാദീഷോ ഹോഷോ ബബുക്കൂല സുബാൻ ലവൽ ദൈവമേ, നിന്റെ കൃപയും പ്രകാരം എന്നോട് കരുണ ചെയ്യണമേ. നിന്റെ കരുണയുടെ ബോധ്യത പ്രകാരം എന്റെ പാപങ്ങളെ മായ്ച്ചു കളയണമേ. എന്റെ പാപങ്ങൾ നിന്നെ വെടിപ്പാക്കണമേ. എന്നാ എന്റെ ദുഃഖം ഞാൻ അറിയുന്നു. എന്റെ പാപങ്ങൾ ഇപ്പോഴും എനിക്ക് ഏറെയും ഇരിക്കുന്നു. നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, നിന്റെ തിരുവമ്പെ തിന്മകളെ ഞാൻ ചെയ്തു. എന്നാൽ വചനത്തിൽ നീതീകരിക്കപ്പെടുകയും നിന്നെ ആവശ്യം ജയിക്കുകയും ജീവാനായിട്ട് തന്നെ. എന്തെന്നാൽ എന്നെ ആജ്ഞാ അനുഭവിച്ചു, പാപങ്ങളിൽ എന്റെ മാതാവിനെ ഗർഭം ധരിക്കുകയും ചെയ്തു. നിന്റെ ഞാൻ ദിവസം അറിയിച്ചു, നിന്റെ സോപാണനമേ തളിക്കണമേ, അതിനെ മെണ്മയാക്കണമേ, ഉറച്ചവനേക്കാ ഞാൻ മെണ്മയാ. നിന്റെ ആനന്ദവും സന്തോഷവും തൃപ്തിയാക്കണമേ, ക്ഷീണമുള്ള എന്റെ അസ്യം സന്തോഷിക്കും. എന്റെ പാപങ്ങളിൽ നിന്ന് നിന്റെ തിരുവന്തരിച്ച് എന്റെ അതിക്രമങ്ങളെയൊക്കെയും വായിക്കണമേ. സൃഷ്ടിക്കണമേ, സ്ഥിരതയുള്ള ആത്മാവിനെ എന്റെ ഉള്ളിൽ പുതുതാക്കണമേ. നിന്റെ തിരുവമ്പിൽ നിന്ന് എന്നെ തള്ളിക്കളയരുത്, എന്റെ വിശുദ്ധാത്മാവിനെ നിന്ന് എടുക്കരുത്. ആന്തരീക്ഷനെ തിരിച്ചേരണമേ, മഹത്തോളം നിന്റെ ആത്മാവിനെ താങ്ങുവാറാകണമേ. അപ്പോൾ ഞാൻ അത് കുറക്കാരെ നിന്റെ വഴി പഠിപ്പിക്കും, പാപികൾ നിങ്കിലേക്ക് തിരികെയും ചെയ്യും. എന്റെ രക്ഷയുടെ ദൈവമായ ദൈവമേ, രക്തത്തിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. എന്നെ നാവിന്റെ നീതിയെ സ്തുതിക്കും. കർത്താവേ, എന്റെ അധരങ്ങൾ എനിക്ക് തുറക്കണമേ, എന്റെ വായ നിന്റെ സ്തുതികൾ പാടുന്നില്ല. ദൈവത്തിന്റെ വലിയ താഴ്മയുള്ള ആത്മാവാകുന്നു ദൈവം, നുറുങ്ങി ഹൃദയം നിരസിക്കുന്നില്ല. മതിലുകൾ പണിയണമേ, അപ്പോൾ നീതി വലിയവരും ഹോമവലികളും നീ ഇഷ്ടപ്പെടും. അപ്പോൾ നിന്റെ വലിയ പീഠത്തിന്മേൽ കാളുകൾ വലിയായി കരേറും. മക്കൾ ഉത്ഥാനം വാഗ്ദത്തം ചെയ്തോൻ മസിഹ നിൻ ശരണത്തിൽ നേദ്രിതയാ ദാസി കേഗണമോ ധാനം നിൻ കരുണാ സംഗീതത്തിൽ നിദ്രാവശയാ. നിന്റെ രക്ഷ ഞങ്ങൾക്കെല്ലാവർക്കും അനുഭവയോഗ്യമാക്കി തീർക്കണമേ. നിന്റെ തിരുമുഖത്ത് ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. നിന്റെ വലത്തുഭാഗത്ത് ഞങ്ങളെ പന്തിക്കിരുത്തണമേ. നിന്റെ പുഷ്ടിയേറിയ മേച്ചുസ്ഥലങ്ങളെ ഞങ്ങളെ നയിക്കണമേ. നിന്റെ പെരുന്നാൾ ആഘോഷത്തിൽ അണിനിരി നിൽക്കുന്നവരായ സർവരക്ഷിത സംഘങ്ങളോടുകൂടെ നിന്റെയും കാരുണ്യവാനായ നിന്റെ പിതാവിൻ്റെയും വിശ്വാസികളെ ജീവിപ്പിക്കുന്നവനായ നിന്റെ വിശുദ്ധ റൂഹായുടെയും കൃപയാലും മനുഷ്യസ്നേഹത്താലും നിന്റെ ഭവനത്തിലെ പുഷ്ടി കൊണ്ട് ഞങ്ങളെ എല്ലാവരെയും പോഷിപ്പിക്കണമേ. ഉത്തമനായ തന്നെ നാം ഓർത്ത് മഹത്വപ്പെടുത്തണം.
ഹോശോബുക്കൂലസ്ബാൻ ലവൽ മീ ആമീൻ. ദൈവത്തിൽ നഗടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും എന്നേക്കും നാം പ്രാപിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമീൻ. നടുരാത്രിയിലുളവായിടുമാ മഹനീയ ധ്വനി കേട്ടിടുവാ നാഥ നോക്കി പാർക്കുന്നേൻ സംഭ്രമകരമാം വേളയതിൽ യേശു മഹാരാജാവിൻ്റെ വിജയ കൊടി ഉദയം ചെയ്യോ. ആ നിമിഷത്തിൽ ക്രോപേന്മാർ മീഹായിൽ തൊട്ടേറേന്മാർ എന്നീ വത്സല സംഘത്തിൽ തേരിന്മേലവനേറി വരും. അന്നേരത്തെരുതീപ്പുഴയിൽ ഭീകര സിംഹാസനമുയരും. നിത്യൻ ബലവാൻ തൻ തനയെ ബലവാനുഗ്രൻ ഭീതികരൻ വാനും പാരും നിറയുന്നോൻ കർമ്മങ്ങൾ അനുസൃതമാക്കും. പ്രതിദാനം നൽകിയിടുന്നോൻ ലോകാധീശൻ വിധിനാഥൻ തൽപീഠത്തിലിരുന്നേടും രക്ഷകനെ ആ തരുണത്തിൽ ചെയ്യണമെന്നൊടുകാരുണ്യം ജീവമയാ ദേവാധീശ എപ്പോൾ ഞാൻ അവിടുത്തേടും കാണും നിന്മുഖമെപ്പോൾ ഞാൻ എന്നു വിചാരിച്ചെന്നാത്മാ നിന്നെ പ്രതിദാഹിക്കുന്നു. സ്വർഗീയർക്കും താഴെ ഭൗമികർക്കും കബറുകളെ മൃതർക്കും തന്റെ സുഗന്ധവാസന അനുഭവമാക്കി തീർത്ത സുമന്ധതുവും പരിമളവാസനയുമായി കർത്താവേ, നിന്റെ കൽപ്പനയാൽ യാത്രയാക്കപ്പെട്ടിരിക്കുന്ന ഈ നിന്റെ ദാസിയുടെ ആത്മാവിനും നിന്നിൽ വിശ്വസിച്ചവരും നിന്റെ ശരണത്തിന്റെ പ്രാപിച്ചവരുമായ സകല മരിച്ചുപോയവർക്കും ഇപ്പോൾ ആശ്വാസ അനുഭവവും പാപപരിഹാരത്തിന്റെ സന്തോഷവും നൽകണമേ. നിന്റെ ശ്രേഷ്ഠതയ്ക്കും നിന്റെ ദൈവത്വം വെളിപ്പെടുകയും ചെയ്യുന്ന ദിവസത്തിൽ നിന്റെ വലതുഭാഗത്തെ കുഞ്ഞാളോടുകൂടെ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധരൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരയേറ്റുവാൻ ഈ ദാസിയെ അർഹയാക്കി തീർക്കണമേ. ഹോശോബുക്കോലസ്ബാൻ പടുവൃദ്ധതയിൽ കാനാനിൽ മൃദയാ സാറായി ഇസഹാക്കോടു ചേർന്ന അബ്രഹാം ചെയ്ത സംസ്കാരം നിൻ ശരണത്തിൽ മരണമടഞ്ഞോളി ആത്മോക്തികളാൽ സംസ്കാരം ചെയ്യു നാദാ സ്തുതിയന്നേവമിവൾ ന്യായ തീർപ്പിന്ന നിൻവലമാ നിന്നുച്ചത്തിൽ ഘോഷേ ചീടേണം. ഹല്ലേലൂയ യോ ഹല്ലേലൂയ ധന്യൻ സഹജേ മൃദിയാ നിന്നെ നീക്കി കന്നികളോപ്പ മണവറയിൽ പാർപ്പിച്ചോ. നമ്മെ വിളിക്കുന്നഴലാ മകൾ തൻ മരണതിനെ വേദനമ്മൾ ഉയരുന്നു തൽ പാപം സത്തമരോ ദാമിതരം സഹിതം മോദമിഴോ മണവറയിൽ ചേർക്കണമേ നീ.
ജീവനെ ആനന്ദിപ്പാൻ ഭാഗ്യത്തേ മണിയറയിൽ സംരക്ഷകനെ ദാസിയനെ ഏറ്റണമേ ധാർമ്മികരോ നിർമ്മല മാനസരോ ചേർന്നിവള ബോധിപ്പാനാഥ നിൻസ്ലീബ ആപത്തിൽ പാലമദ തീരണമേ ദൈവാത്മജനെ ശാശ്വത രാജ്യത്താശ്വാസം നിൻ ദാസികേതുഗധാർമ്മിക ശുദ്ധൻ കൈപ്പണിയ മണ്ണിൻ മേലൻ ഉണ്ടാകേനത്തിൽ അതരൂപത്തെ പുതുതാക്കേ നിൻ രാജ്യത്തിൽ പുതുതായി വളവകാശം നേടി ആത്മീയന്മാരൊപ്പം നിന്നെ വാഴ്ത്തിയിടട്ടെ ആദാളത്തിൽ മരണം കൂട്ടിയൊരസ്ഥി കും ഏകുക ജീവൻ കൃപയാൽ ഉദ്ദേശശ്രൂഷ മരണമുള്ളവരെ പാപവർണ്ണത്തിൽ നിന്ന് രക്ഷിപ്പാനായി ജഡപ്രകാരം മരിച്ച നല്ലവനും മരണമില്ലാത്തവനായുള്ളവേ അനിത്യമായി ലോകത്തിൽ നിന്ന് നിന്റെ കരുണയിലുള്ള ശരണത്തിൽ വാങ്ങിപ്പോരിക്കുന്ന ഞങ്ങളുടെ സഹോദരിക്ക് വേണ്ടി ഇപ്പോ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. പൂർണ്ണമായ ആശ്വാസം ആത്മാവിൽ ഇവൾക്ക് നീ സൗജന്യമായി കൊടുക്കണമേ. നിന്റെ രാജ്യത്തിലുള്ള വിരുന്നിൽ താഴ്മക്കാരിലോടുകൂടി വിലയിരുത്തണമേ. എന്തെന്നാൽ നീ ജീവനുള്ളവനും ജീവിപ്പിക്കുന്നവനുമാവുന്നു. ഉത്തവനും മനുഷ്യരെ സ്നേഹിക്കുന്നവനുമായ പിതാവും പുത്രനും പരിശുദ്ധരുഹായമായ ഏകദൈവമേ നിനക്കെന്ന് നീക്കും ബഹുമാനം കടപ്പെട്ടിരിക്കുന്നു. ഓർക്കുക നൽ പ്രതിദാനങ്ങൾ നശമൊഴിച്ചവനും ചെയ്യും ഹാലേലൂയ്യ വേദനകൾക്കേകും ശമനം എന്റെ ശരീരം ഭക്ഷിച്ചൻ രക്തം പാനം ചെയ്യുന്നോൻ എന്നിലമാർന്നിടം അവനിൽ താൻ ഞാനും അമർന്നിടും അവസാനം ജീവൻ ഞാനവനെ വീടുമെന്നോദിയതിൽ മൊഴി നിറവേറ്റാൻ വിശ്വാസമെഴും മൃതലോകം നിൻ വരവിൽ ദിവസത്തിൻ നോക്കി പാർക്കുന്ന എന്നാഥ നിൻ പ്രത്യാശയിൽ നേദ്രീതര നിന്നടിയാരെ കർത്താവി കൃപയാ ജീവിപ്പിക്കേണ നമ്മെല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രഭയും പകർച്ചയും മാഞ്ഞു പോകാത്ത നല്ല ഉന്നതിയും നിത്യവും ഇടപെടാതെ കരയേറ്റുവാനടിയങ്ങൾ യോഗ്യനായി തീരണമേ. നാശത്തോടെ വിതയ്ക്കപ്പെടുന്ന മരിച്ചവരെ നാശം കൂടാതെ ഉയർപ്പിക്കുകയും അപമാനത്താൽ വിതയ്ക്കപ്പെടുന്നവരെ മഹത്വത്തോടെ ജീവിപ്പിക്കുകയും ചിതറിയിരിക്കുന്നവയും ബലഹീനതയുള്ളതുമായ അസ്ഥികളെ ശക്തീകരിപ്പിക്കുകയും ജഡീകമായ ശരീരങ്ങൾക്ക് ആത്മീയ അവസ്ഥ നൽകുകയും ചെയ്തവനുമായ ജ്ഞാനമുള്ള സൃഷ്ടാവും സ്ഥിരതയോടെ നവീകരിക്കുന്നവനുമായ കർത്താവിനെ നാം ഓർത്ത് ബോധ്യപ്പെടുത്തണം. തന്റെ ദാസിയുടെ ശവസംസ്കാര ശുശ്രൂഷ നിർവഹിക്കുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും നാഴികളിലും അടിയങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. ബഹുലോന്യോമോ സ്വതഹായ ലവൽമേ
മരണമില്ലാത്തവനും അഴിവില്ലാത്തവനും ആ ദൈവവും മരണമുള്ളതും അഴിവുള്ളതുമായ ഞങ്ങളുടെ സ്വഭാവത്തിന് നാഥനും സൃഷ്ടാവും ശരീരങ്ങളിരിക്കുന്നവരും ശരീരങ്ങളിൽ നിന്ന് പുറപ്പെട്ടു പോകുന്നവരുമായ സകലരുടെയും ദേഹികളും ആത്മാക്കളും തൻ്റെ കയ്യിലിരിക്കുന്നവനുമായി നീതിമാന്മാരുടെ ശരണവും പുണ്യവാന്മാരുടെ പ്രത്യാശയുള്ളവേ സകലരുടെയും സഹായത്തിനും രക്ഷയ്ക്കുമായി നീ മുൻകൂട്ടി സൂക്ഷിച്ചുകൊണ്ട് ഇവിടെയുള്ള ആയുസിലും അവിടെയുള്ള യാത്രയിലും എല്ലാവനും ഉചിതമായിരിക്കുന്നവേ നീ നൽകുന്നു നിന്റെ സംരക്ഷണയുടെ പരിശോധിക്കപ്പെടാവതല്ലാത്ത ആഴത്തിൻ പ്രകാരവും സകലത്തെയും കവിഞ്ഞതായ നിന്റെ മുന്നറിവിനാൽ ഈ ആയുസിൽ നിന്ന് ഈ ആത്മാവിനെ നീ നീക്കിയിരിക്കുന്നു നിന്റെ അനുഗ്രഹങ്ങളുടെ സമ്പത്തിയും പ്രകാരവും ആദരകരണയും പ്രകാരവും ഇതിനോടുകൂടെ അനുയാത്ര ചെയ്ത് അവിടെയുള്ള ഭയങ്കര കടവുകൾ അതിനെ നേരിടുന്നതായ പ്രതികൂല എതിർപ്പുകളിൽ നിന്ന് അതിനെ വീണ്ടും ഉള്ളുന്നവരായ സമാധാന ദൂതന്മാർ മൂലം ഇതിനെ നീ കൈക്കൊള്ളണമേ ഈ നിന്റെ ദാസി മനസ്സോടും മനസ്സൂടാതെയും അറിവോടും അറിവൂടാതെയും ചെയ്തിട്ടുള്ള പാപങ്ങളെയും തിന്മകളെയും നീ പുണ്യമാക്കി നിന്റെ അളവില്ലാത്ത അനുഗ്രഹങ്ങളുടെ ബഹുത്വം പ്രകാരം നീ ക്ഷമിച്ച് മായ്ച്ചു കളയണമേ ഞങ്ങളെല്ലാവരും പോഴിയാവുന്നുവെന്നും പാപങ്ങളാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നുവെന്നും സ്ത്രീയിൽ നിന്ന് ജനിച്ചിരിക്കുന്നവരിൽ നിന്റെ മുമ്പാകെ കുറ്റമില്ലാത്തവനില്ലെന്നും ഒരു നാഴിക പോലുമെങ്കിലും ഭൂമിയിൽ പാപം കൂടാതെ ജീവിപ്പാനും വസിപ്പാനും കഴിയുന്നതല്ലെന്നും നീ ഓർത്തുകൊള്ളണമേ എന്നാലോ കർത്താവേ ഹൃദയപൂർവ്വം നിന്റെ അടുക്കൽ ഞങ്ങൾ സങ്കടത്തോടെ നിലവിളിക്കുന്നതിനാൽ കരുണയുള്ളവനെ പോലെയും എല്ലാവരോടും കരുണ ചെയ്യുന്നവനെ പോലെയും നിന്റെ കൃപയും മനുഷ്യ സ്നേഹവും ഈ ദാസിയുടെ വക്കൽ നീ കാണിക്കണമേ പ്രകാശത്തിന്റെ ഭവനങ്ങളിലും സ്വർഗത്തിൽ പേരിതപ്പെട്ടിരിക്കുന്ന ആദിജാതന്മാരുടെ ഉസ്ലേമ്യ സഭയിൽ സ്വർഗീയ ആശ്വാസ സ്ഥലങ്ങളിലും ഇവളെ നീ വസിപ്പിക്കണമേ നിർവ്യാജമായി നിന്റെ ഈ വചനപ്രകാരം ശക്തിയോടും വലിയ മഹത്വത്തോടും കൂടി ആകാശമേഖലമേൽ നീ എഴുന്നള്ളി വരികയും നിന്റെ വിശുദ്ധ മാലാഖമാർ മൂലം ആകാശത്തിന്റെ നാല് കോണുകളിൽ നിന്ന് നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ നീ കൂട്ടിച്ചേർക്കുകയും സകലത്തെയും ജീവിപ്പിക്കുന്ന നിന്റെ കബർ ശബ്ദത്താൽ കബറുകളിൽ ഇരിക്കുന്നവർ ഉയർത്തുന്നേൽക്കുകയും ചെയ്യുമ്പോൾ കർത്താവേ ഇന്ന് ഞങ്ങളുടെ ഇടയിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന ഈ നിന്റെ ദാസിയെ അനുഗ്രഹങ്ങളുടെ സ്മരണയാ നീ ഓർത്തുകൊള്ളണമേ അവളുടെയും ഞങ്ങളുടെയും ലജ്ജാകരമായ പ്രവൃത്തികളെയും ഞങ്ങളുടെ നിന്ദ്യമായ കാര്യങ്ങളുടെ നാണത്തെയും നിന്റെ ഭയങ്കര സിംഹാസനമുമ്പാകെ നിന്റെ കരുണ മൂടിക്കളയുമാറാകണമേ കർത്താവേ നിന്റെ സ്വരൂപത്തിലും ഛായയിലും നീ ഞങ്ങളെ സൃഷ്ടിക്കുകയും നിന്റെ വിശുദ്ധ തൃക്കൈകളാൽ ഞങ്ങളെ നീ മെനഞ്ഞുണ്ടാക്കുകയും ഞങ്ങൾ സൃഷ്ടിക്കപ്പെട്ടതിന് ശേഷം നിന്റെ വിശുദ്ധ കഷ്ടാനുഭവങ്ങളാ ഞങ്ങളെ രക്ഷിക്കുകയും നിന്റെ തിരിശരി രക്തങ്ങളിൽ ഞങ്ങളെ സംബന്ധിപ്പിക്കുകയും ചെയ്തു ഞങ്ങളുടെ വാക്കുകൾക്കും പ്രവൃത്തികൾക്കും അനുസരണമായി നീ ഞങ്ങളെ വിധിക്കുന്നുവെങ്കിൽ മനുഷ്യജാതം ചെയ്തിട്ടുള്ള ഞങ്ങൾക്കെല്ലാവർക്കും ദുരിതമാകുന്നു ആകയാൽ ഉത്തമനെ ദയതോ നീ ക്ഷമിക്കണമേ കരുണയുള്ളവനെ മനസ്സലിയണമേ നിന്റെ മുമ്പാകെ ഉണ്ടാകുന്ന സകല ലജ്ജയിൽ നിന്നും നാണത്തിൽ നിന്നും വരുവാനിരിക്കുന്ന നരകവേദനയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ച് വീണ്ടും ഉള്ളണമേ വിലപിച്ചിരിക്കുന്നവരെ ആശ്വസിപ്പിക്കണമേ ദുഃഖിതരെ ധൈര്യപ്പെടുത്തണമേ പാപങ്ങളാലും തിന്മകളാലും മലിനപ്പെട്ടിരിക്കുന്നവരെ കുറ്റമില്ലാത്ത നല്ല അവസാനത്തിനും നിന്റെ വരവിന്റെ അവസാന നാളിൽ നിന്റെ മുമ്പാകെയുള്ള മുഖപ്രസാദത്തിനും യോഗ്യരാക്കണമേ എന്തെന്നാ ദൈവമേ നീ സകലരോടും കരുണയുള്ളവനും മനുഷ്യരെ സ്നേഹിക്കുന്നതിനുമായ ദൈവമാവുന്നു നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും യോഗ്യമാവുന്നു ദൈവത്തിൽ നിഗടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് അമോചനവും രണ്ട് ലോകങ്ങളിലും എന്നേക്കും നാം പ്രാപിക്കുകയും ചെയ്യുമാറാകട്ടെ നീതിയിൻ വാതിൽ എനിക്കായി തുറന്നു തരണമേ സ്വർഗീയാംഗ്യം വത്സലരേ ആത്മത്തേമേ അതിൽ നിന്നോ നീക്കി നയിപ്പാൻ വാനവരെ വീട്ടിടുമാ സമയം ഘോരം ദൂതന്മാരെ ദൂരേക്കം ആത്മാവന്തികവാസികളെ ശരണം പ്രാപിച്ചുടനേതൽ ചരിതത്തെ പരിശോധിപ്പോ
താപമലി സമമാണെങ്കിൽ താപമോടാത്മം കേഴുന്നു സൽക്കർമ്മങ്ങളെ ദർശിച്ചാൽ ഉൾകുതുകത്തോടോ തേടും ദേവേശ നിന്തിരുമെയ്യോ രക്തവുമെന്നെ നീതി ന്യായസ്ഥാനത്തവരണ്ടും ധൈര്യ എനിക്ക് കീടട്ടെ ശുദ്ധന്മാരുടെ കൂട്ടത്തിൽ സ്തോത്രം ഞാൻ പാടും സ്തോത്രം മഹാകാരുണ്യവാനാദൈവമായ കർത്താവേ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു മരണനിദ്ര പ്രാപിച്ചിരിക്കുന്ന ഈ നിന്റെ ദാസിയുടെ ആത്മാവിന് വേണ്ടി ഇപ്പോൾ ഞങ്ങൾ നിനക്ക് അണച്ചതായി രൂപം കൈക്കൊണ്ട് പാപപരിഹാരത്തിനും മോചനത്തിനും തിരുസന്നിധിയിലുള്ള മുഖപ്രസന്നതയ്ക്കും ഇവളെ അർഹയാക്കണമേ ലിഖിതം പോലവസാനതിനെ പാരും വാനും മായുമ്പോൾ താരം സകലം വീഴുമ്പോൾ ജ്യോതിർനികരം നീങ്ങുമ്പോൾ നാഥ സ്വാത്തികളോ തന്നെ കാത്തിടണം വാഴ്ത്തും ഞാൻ നിന്നെ മൃദലോകത്തേന്നും ലാസറിനും യായിറോസിൻ പുത്രിക്കും വിധവാ നന്ദനനും ജീവൻ ദാനം ചെയ്തൊരു ശബ്ദം തന്നിന്നെ പുനരുത്ഥാനത്തിൽ മണ്ണിതിൽ നിന്നും ജീവിപ്പിക്ക നിന്നെ ഇഷ്ടം ചെയ്തൊരു ധാർമ്മികതൻ പ്രാർത്ഥനയാലെ ജീവിത ലക്ഷ്യ വിശ്രാമം നേടി അന്തി സർവേശ നിന്നുട കരുണാഭാജനമായി നിൻ തിരുനാമം സ്തുതിച്ച് ഏണമിവൾ ബാർക്കുമോ എൻഗാത്രം ഭാക്ഷി ഉയരേലും രുതിരം പാനം ചെയ്തോനേ ഞാൻ വെളിയാസിയോളിൽ എന്നാലവനെന്നും ജീവിപ്പാ ഞാൻ മൃതനായൻ ഈശൻ ചൊന്നോ രാവചനം സ്തുത്യം മൃദരേയുദ്ധാനത്തീൻ സോർഗേ കാൺമാൻ കർത്താവേ ഭാഗ്യം നൽകീടേണ നീതി വിധീശനടാൽമാ ഏവ യാജി ചോദിടും നദു ഞാൻ കേട്ടേ നല്ലതരെ പ്രതിനാഥേ ആർപ്പിക്കും ബലികളിലെന്നെ രോദിക്കല്ലേ പാപികളെന്നും ശിഷ്ടന്മാരെ വേറാക്കിടാനി ഈറന്മാർ വന്നിടും ആരുണ്യത്തിൻ ചിറകിൻ കീഴിൽ നാഥ ചേർത്തിവളെ കാക്കുക നരകത്തെ ഇവളെ വിധിച്ചിടരുതേ നാഥ ജീവി പവരിലവൻ വിമലൻ തിരുമുമ്പാകെ നാഥ ഇവളിൽ സ്ഥിതി ചെയ്തീടോ നിന്നോ ഹരിയാഗ്നി ഇരയായി നൽകിയിടല്ലേ പറയൂ റാഹേലൈനോ ദാരേ ആദൃതയാൽ നാഥാ
ദേവ ദാസിക്കേകണമേ പുണ്യം നിൻ മഹിമോദയനാൽ തന്നിൽ നിർദ്ധണമേ വലമായി ഇവളെ ഇവളെ ധാർമ്മിഷ്ടന്മാരോ തൻപാൽ നീ പാപിക്കേണം ദോഷത്തെ ഓർത്തിടാതെ വീഴ്ചകളെ മായിക്കേണം പ്രാർത്ഥനകളെ അട്ടിവളെ പുണ്യം ചെയ്തോരോടൊന്നാക്കേണം ആ നിലയിൽ സ്തോത്രം നാഥ പാടിയിടവളിൻ പേർക്കായി മൃദരം ജീവിക്കുന്നവരും വാഴ്ത്തിയിടോ നിന്നെ എന്നോ മാതൃതയാൽ നാദാദേവ ദാസിക്കേകണമേ പുണ്യം നിൻ മഹിമോദയനാൽ തന്നിൽ നിർത്തണമേ വലമായി വളെ മക്കളിൽ അപ്പൻ കൃപ ചെയ്വത് പോലെ ഹാലേലുയ്യ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും പുല്ലിനു തുല്യം നരനോട് നാളുകളോ ഹല്ലേലൂയ പൂക്കും ഇത് വയലിൽ പൂച്ചെടി പോലെ പാർക്കുമോ മിൻവോലം വാദാമുൽവോലം ഉൽമീനാമേ മരണമടഞ്ഞൊരു ദാസിയനേ ജീവസരമതുണർത്തണമേ കബറിനുദ്യാനത്തിനായി സോമൻ കാലോസ് കുറിയലായി സോൻ വിലയേറാസാനം ചെയ്തു മൃതരായോരേ നാശം നീക്കി ജീവിപ്പിച്ച് ണോ നിന്നെ നോക്കും അവരിൽ കാന്തി പറക്കുമോ പാനിടുന്നുള്ളവും രാജഴകേന്മേലാഘോഷിതനായി ഇടുന്നു നയവാന്മാർ തൻ മുൻകൊമ്പിൻ നാദം കേട്ട് എതിരെ പാനായി പോയിടുന്നു മുറിയോളയാലയുവാതാരെ അനുഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നവനെ അനുകൂലത്തിന്റെ ദിവസത്തിൽ നിന്റെ സൃഷ്ടിയെ വൃതാക്കി നിർമ്മാക്കണമേ കർത്താവേന്റെ ആശ്രയക്കുറിച്ച് മനുഷ്യന്റെ വരവിനായി നോക്കി പാർക്കുന്ന അനുകൂലമാക്കുന്നവരായിട്ടവനാകുമെന്ന് ശരീരങ്ങളും കർത്താവിൽ സ്നേഹം നിറഞ്ഞവരെ ഭവനത്തിൽ വെച്ചുള്ള ഒന്നും രണ്ട് ശുശ്രൂഷകൾ പൂർത്തിയായിരിക്കുകയാണ്. ഭവനത്തിൽ വെച്ചുള്ള സമാപന ശുശ്രൂഷ 11 മണിക്ക് ആരംഭിക്കത്തക്കവണ്ണം ആഗ്രഹിക്കുന്നു. അതുവരെയുള്ള സമയം തിരുവചനം വായിക്കുവാനും വിലാപഗീതങ്ങൾ ചൊല്ലുവാനുമുള്ള അവസരമാണ്. ഭവനത്തിൽ വെച്ച് ധൂപാർപ്പണം നിർവഹിച്ചതിനാൽ ഇനി സൗകര്യവും സാഹചര്യവും അനുസരിച്ച് എപ്പോൾ വേണമെങ്കിലും മൃതശരീരം മുറ്റത്ത് വിരിച്ചൊരുക്കിയിരിക്കുന്ന പന്തലിലേക്ക് സൗകര്യാർത്ഥം മാറ്റാവുകയും ചെയ്യാവുന്നതാണ് എന്നുള്ള കാര്യം കൂടി ഓർപ്പിക്കുന്നു. 11 മണി വരെയുള്ള സമയത്തിനുള്ളിൽ ഫോട്ടോ എടുക്കാനോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുക്കുകയും മറ്റു കാര്യങ്ങളെല്ലാം ചെയ്യുകയും ചെയ്യണം എന്നുകൂടി സ്നേഹത്തോടെ ഓർപ്പിക്കുകയും ചെയ്യും. Thank you.
ദൈവവചനം പ്രസംഗിച്ചു നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളുവീൻ അവരുടെ ജീവാവസാനം ഓർത്ത് അവരുടെ വിശ്വാസം അനുകരിപ്പീൻ യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ വിവിധവും അന്യവുമായ ഉപദേശങ്ങളാൽ ആരും നിങ്ങളെ വലിച്ചു കൊണ്ടുപോകരുതേ ആചരിച്ചു പോകുന്നവർക്ക് പ്രയോജനമില്ലാത്ത ഭോജന നിയമങ്ങളാലല്ല കൃപയാൽ തന്നെ ഹൃദയം ഉറപ്പിക്കുന്നത് നല്ലത് കൂടാരത്തിൽ ശുശ്രൂഷിക്കുന്നവർക്ക് അഹോവൃത്തി കഴിപ്പാൻ അവകാശമില്ലാത്ത ഒരു യാഗപീഠം നമുക്കുണ്ട് മഹാപുരോഹിതൻ പാപപരിഹാരമായി രക്തം വിശുദ്ധ മന്ദിരത്തിലേക്ക് കൊണ്ടുപോകുന്ന മൃഗങ്ങളുടെ ഉടൽ പാളയത്തിന് പുറത്തു വെച്ച് ചുട്ടുകളയുന്നു അങ്ങനെ യേശുവും സ്വന്തം രക്തത്താൽ ജനത്തെ വിശുദ്ധീകരിക്കേണ്ടതിന് നഗരവാതിലിന് പുറത്തു വെച്ച് കഷ്ടമനുഭവിച്ചു ആകയാൽ നാം അവൻ്റെ നിന്ന് ചുമന്നുകൊണ്ട് പാളയത്തിന് പുറത്ത് അവൻ്റെ അടുക്കൽ ചെല്ലുക ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ലല്ലോ വരുവാനുള്ളതത്രേ നാം അന്വേഷിക്കുന്നത് അതുകൊണ്ട് അവൻ മുഖാന്തരം നാം ദൈവത്തിന് അവൻ്റെ നാമത്തെ ഏറ്റുപറയുന്ന അദരഫലമെന്ന സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിക്കുക നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിപ്പാനും മറക്കരുത് ഈ വകയാകത്താലല്ലോ ദൈവം പ്രസാദിക്കുന്നത് നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരിപ്പീൻ അവർ കണക്ക് ബോധിപ്പിക്കേണ്ടുന്നവരാകയാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിച്ചിരിക്കുന്നു ഇത് അവർ ഞരങ്ങിക്കൊണ്ടല്ല സന്തോഷത്തോടെ ചെയ്യുവാൻ ഇടവരുത്തുവീൻ അല്ലാഞ്ഞാൽ നിങ്ങൾക്ക് നന്നല്ല രക്ഷകനാ അന്ത്യശ്വാസം വരെ
ജീവൻ വച്ചീരും രക്ഷകന അന്ത്യശ്വാസം വരെ പൂർവ പിതാക്കളമപ്പുസ്തോലർ ദൂരഭേദർശിച്ചി ഭാഗ്യദേശം ആകയാൽ ചേതം എൻ എണ്ണീലാഭം അന്യരെന്നെണ്ണീ ലോകമതിൽ യാത്ര ചെയ്യും നോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശുവിനാ ജീവൻ വച്ചീരും രക്ഷകന അന്ത്യശ്വാസം വരെയും ജീവൻ വച്ചീരും ശഗന അന്ത്യശ്വാസം വരെയും�
അമ്മജിയുടെ മകൻ ജോമോൻ കുവൈറ്റിലാണല്ലോ ജോലി ചെയ്യുക. ജോമോനോടൊപ്പം കുവൈറ്റിൽ ജോലി ചെയ്യുന്ന ജോസ് ഐ ഡി സിയിൽ പ്രവർത്തിക്കുന്നു. ജോസ് ഇവിടെ സന്നിഹിതനാണ്. ഇപ്പോൾ അനുശോചന സന്ദേശം നൽകുന്നു. കുവൈറ്റിലെ ജോമോനുമായിട്ട് ഏകദേശം ഒരു 20 വർഷത്തെ പരിചയമാണ് ഞങ്ങൾക്ക് ജോമോനുമായിട്ടുള്ളത്. കഴിഞ്ഞ 20 വർഷമായിട്ട് ജോമോനുമായിട്ട് ഞങ്ങൾക്ക് കുവൈറ്റിൽ ഐ ഡി സി വന്ന ശുശ്രൂഷയുമായിട്ട് ബന്ധമുണ്ട്. വളരെ ആത്മീയമായ ഒരു ജീവിതമാണ് ഈ ജോമോന് ഞങ്ങൾക്ക് കാട്ടിത്തന്നിട്ടുള്ളത് എന്നുള്ളത് ഈ അവസരം ഓർക്കുകയാണ്. പലപ്പോഴും ഈ ജോമോൻ്റെ അമ്മയെപ്പറ്റി പലപ്പോഴും ജോമോൻ പറയാറുള്ളത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. ഒരമ്മ തൻ്റെ പൈതലിനെ എപ്രകാരമാണ് ദൈവ കൃപയിൽ വളർത്തിയെടുത്തത് എന്നുള്ളത് പലപ്പോഴും ജോമോന് ഞങ്ങളോട് പങ്കുവെക്കാറുണ്ട്. ഞങ്ങളിപ്പോൾ ഈ സമയത്ത് ഈ അമ്മയുടെ വിയോഗത്തിൽ ഇവിടെ വരാനും ഈ ദുഃഖത്തിൽ കുടുംബത്തോടൊത്ത് പങ്കു ചേരുവാനൊക്കെയും വലിയൊരു അവസരം ദൈവം തന്ന് ഓർ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് ദുഃഖത്തിലായിരിക്കുന്ന കുടുംബങ്ങളോട് കുവൈറ്റ് യൂണിറ്റിൻ്റെ ഐ ഡി സി യൂണിറ്റിൻ്റെതായ അനുശോചനം രേഖപ്പെടുത്തുന്നു. എല്ലാ ദൈവം ആശ്വാസം പകരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭവനത്തിലെത്തി അനുശോചന സന്ദേശം അറിയിച്ച ജോമോനോടൊപ്പം കുവൈറ്റിൽ ജോലി ചെയ്യുന്ന ജോസിനോട് കുടുംബാംഗങ്ങളുടെ പേരിലുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. സ്നേഹമുള്ളവരെ, ബഹുമാനപ്പെട്ട വികാരിയേശൻ മുൻപ് അറിയിച്ചതുപോലെ 11 മണിക്ക് തന്നെ ഭവനത്തിലെ സമാപന ശുശ്രൂഷകൾ ആരംഭിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവർക്കും കാണാവുന്ന വിധത്തിൽ പുറത്ത് സജ്ജമാക്കിയിരിക്കുന്ന പന്തലിലേക്ക് ഭൗതിക ശരീരം ഇറക്കി വെക്കുകയാണ്. ആദ്യമായി ദയവായിട്ട് ഭവനത്തിനുള്ളിൽ ഇരിക്കുന്നവർ എല്ലാവരും തന്നെ പന്തലിലേക്ക് സൗകര്യപ്രദമായ രീതിയിലേക്ക് ഇറങ്ങണം. ക്രമീകരണങ്ങൾ ചെയ്യുവാൻ ഉത്തരവാദിത്തപ്പെട്ടവർ ആവശ്യമായ ക്രമീകരണങ്ങൾ ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. ആൾക്കാരെല്ലാവരും പുറത്തേക്ക് ഇറങ്ങിയതിനു ശേഷം കുരിശും മെഴുകുതിരിയും തീപ്പോയും ആദ്യം ഇങ്ങനെ പുറത്തേക്ക് എടുക്കുക. അതിനുശേഷം ഭൗതിക ശരീരം വെക്കേണ്ടതായ മേശ ഇറക്കുക. അതിനുശേഷം ഭൗതിക ശരീരം കൊണ്ടുവരിക. പാർഗേണമേ വന്നവനു
തൊണ്ണൂറ്റിരണ്ട് വയസ്സായാലും ദുഃഖമാ, മാതാപിതാക്കളെ നഷ്ടപ്പെടുന്നത് മക്കൾക്ക് ദുഃഖമാ. പ്രിയപ്പെട്ടവർ, സഹോദരനായി ജീവിച്ച് ഇടവകയ്ക്കും സമൂഹത്തിനും കുടുംബത്തിനും മക്കൾക്കും ദേശത്തിനും എല്ലാവർക്കും മാതൃകയും സാക്ഷ്യവുമുള്ളവളായി ജീവിച്ച് നിൻ്റെ മകളുടെ ജീവിതം ഈ ഭൂമിയിൽ തീർത്ത് നിത്യതയിൽ പുതിയ ജീവിതത്തിന് വേണ്ടി നിൻ്റെ മകളെ എടുക്കപ്പെട്ടിരിക്കുക. അതുകൊണ്ട് നമ്മൾ ദുഃഖിതരാണെങ്കിലും നമ്മൾ ദൈവസന്നിധിയിൽ സന്തോഷമുള്ളവരായി തീരുവാൻ നമുക്ക് ദൈവം ഭാഗ്യം തന്നു. അതുകൊണ്ട് ഞങ്ങളുടെ കോഴിത്തോടത്ത് കുടുംബത്തിൻ്റെതായ അനുശോചന ഈ സമയം രേഖപ്പെടുത്തും. ഭവനത്തിലെത്തി അനുശോചന സന്ദേശം അറിയിച്ച മരാമൻ ചിറയിറമ്പ് കോഴിത്തോടത്ത് കുടുംബാംഗങ്ങൾക്ക് വേണ്ടി സൂസമ വർഗീസ് അവരുകളോട് കുടുംബാംഗത്തിൻ്റെ പേരിലുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. മാരിയേട്ട് കുടുംബത്തിന് വേണ്ടി ഇപ്പം അനുശോചന സന്ദേശം അറിയിക്കാൻ വേണ്ടി ജോസി പോൾ അവരുകളെ പ്രത്യേകം ക്ഷണിക്കുന്നു. ദൈവ തിരുനാമത്തിനെ മഹത്വമുണ്ടാകട്ടെ. ദുഃഖാർദ്രരായ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, അതുപോലെ സഹോദരി സഹോദരന്മാരെ, ഇപ്പോൾ അനുശോചനം പറഞ്ഞ പ്രിയപ്പെട്ട ദാസി പറഞ്ഞ കാര്യം ഞാൻ ഓർക്കുകയായിരുന്നു. നല്ല ബന്ധുബലമുള്ള ഒരു കുടുംബത്തിലെ ഏറ്റവും മൂത്ത സഹോദരി ആണ് കൊച്ചമ്മയെന്നറിഞ്ഞപ്പോൾ വളരെ സന്തോഷമാണ്. മാതൃകാപരമായ ഒരു ജീവിതം പുള്ളിക്കാരത്ത് നയിച്ചിട്ടുണ്ട്. അതിന് ഒരുപാട് തെളിവുകളുണ്ട്. ഞാൻ കൂടുതൽ സമയം ദീർഘിപ്പിച്ച് പ്രസംഗിക്കാനുള്ള ആരോഗ്യം എനിക്കില്ല. അതുകൊണ്ട് ഞാൻ എളുപ്പം പെട്ടെന്ന് നിർത്തും. കൊച്ചമ്മ പള്ളിയിലെ എല്ലാ ദിവസവും ഈ കയറ്റം കയറി നമസ്കാരം തുടങ്ങുന്നതിന് മുമ്പ് പള്ളിയിൽ വന്ന് എല്ലാ ഞായറാഴ്ചയും വിശുദ്ധ കുർബാന അനുഭവിച്ച് ഉള്ള ഒരു പ്രിയപ്പെട്ട ദാസിയായിരുന്നു. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, കർത്താവിൻ്റെ തിരിശരീര രക്തങ്ങൾ അനുഭവിച്ച കർത്താവേ നിൻ്റെ രക്തശരീരങ്ങൾ കൈക്കൊണ്ട് ഭക്തരായി മരിച്ചോർ കരുളണമേ, നല്ലോർമ നിൻ്റെ മഹത്വമുദിക്കും നിൽക്കണം അവർ വല ഭാഗത്തിൽ. യാതൊരു സംശയവുമില്ല, കൊച്ചമ്മ വലത്തു ഭാഗത്ത് തന്നെ കാണും. അതുപോലെ കൊച്ചമ്മയെ സംബന്ധിച്ചിടത്തോളം പ്രിയപ്പെട്ട ദാസ് പറഞ്ഞ പോലെ ഒരുപാട് കഷ്ടതകളും പ്രയാസങ്ങളും ഒക്കെയും തരണം ചെയ്ത് അഞ്ച് മമ്മക്കളും ഒരു മോനും അവരെയൊക്കെ വളർത്തുന്നതിന് വളരെയേറെ പ്രയാസങ്ങളും ഒക്കെ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷേ വളരെ സഹിഷ്ണുതയോടുകൂടി അതിനെയൊക്കെ തരണം ചെയ്യുവാൻ പ്രാർത്ഥനയാണ്
കൊച്ചമ്മയെ അതിനെ വിജയത്തിലെത്തിച്ചെന്നുള്ളത് ഞാൻ ഈ സമയത്ത് നിശംസയും പറയുന്നു. അങ്ങനെ പ്രാർത്ഥനാ ജീവിതമുള്ള കുടുംബം ഒരിക്കലും പരാജയത്തിലേക്ക് പോവുകയില്ല എന്നുള്ളതിൻ്റെ ഉത്തമമായ തെളിവാണ് കൊച്ചമ്മ. കൊച്ചമ്മയുടെ മക്കൾ നല്ല തലമുറകളെ കൊച്ചമ്മയ്ക്ക് കാണുവാനും മക്കളൊക്കെയും ഓരോരുത്തരും അവരുടെ സ്ഥാനത്ത് നല്ല നിലയിൽ കൊച്ചുമക്കളെയും ഒക്കെ ആയിട്ട് കഴിയുന്നു എന്നുള്ളതും, പിന്നെ ജോമോനെക്കുറിച്ച് കൊച്ചമ്മയ്ക്ക് ചില പ്രയാസമൊക്കെ ഉണ്ടെങ്കിലും അത് ഓരോ ദൈവനിശ്ചയമാണെന്ന് വിചാരിക്കുന്നു. കർത്താവെ, അതിനൊരു പോംവഴി അവസാനം കണ്ടു കിട്ടുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. ദൈവം അതിനിടവരത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദീർഘനാളത്തും മനുഷ്യായുസ് 70 സംവത്സരം, ഏറിയാൽ 80 സംവത്സരം, കൊച്ചമ്മയ്ക്ക് 12 വർഷം കൂടെ കിട്ടി. 92 വയസ്സ് വരെ ജീവിച്ച് വീണു പോകാതെ പെട്ടെന്ന് അങ്ങനെ മനസ്സിലാക്കിയിരുന്ന് കിടന്നിട്ടില്ല കേട്ടോ, കഷ്ടപ്പാടൊന്നും ഉണ്ടായിട്ടില്ല. മക്കളെ നല്ല ശുശ്രൂഷ അനുഭവിച്ച് നല്ല രീതിയിൽ കൃത്യസന്നിധിയിലേക്ക് മാറ്റപ്പെട്ട പ്രിയപ്പെട്ട കൊച്ചമ്മയുടെ ദേവയോഗത്തിൽ ദുഃഖിതരായ കുഞ്ഞുങ്ങൾക്ക് സ്വർഗത്തിലെ ദൈവം എല്ലാവിധം ആശ്വാസം തരട്ടെ. പ്രാർത്ഥനയുള്ള കുടുംബമായിട്ട് കുഞ്ഞുങ്ങളെ നിങ്ങൾ മുന്നോട്ട് പോകണം. നിങ്ങളുടെ മക്കളെ സന്ധ്യയ്ക്കും വൈകിട്ടും പ്രാർത്ഥിക്കാനുള്ള ഈ കൊച്ചമ്മയുടെ മാതൃക അനുസരിച്ച് മുന്നോട്ട് പോകണമെന്ന് നിങ്ങളെ ഞാൻ ഉത്ബോധിപ്പിക്കും. അങ്ങനെയുള്ളൊരു നല്ല കുടുംബം നിങ്ങൾ ഓരോരുത്തരും കെട്ടിപ്പടുത്ത് ഭാവി നല്ല രീതിയിൽ ആകുവാൻ നിങ്ങൾക്ക് ദൈവം തമ്പുരാൻ സംഗതിയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എനിക്ക് നിൽക്കാൻ വയ്യാത്തതുകൊണ്ടാണ് പിന്നെ പറയുകയാണല്ലോ അറിയാമല്ലോ, അതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല, ഇരിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവിധ ദൈവകൃപയും നിങ്ങളുടെ നിങ്ങൾക്ക് തന്നുകൊണ്ട് തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് ആശീർവാദം തരട്ടെ. കൊച്ചമ്മ, നിന്റെ മഹത്വം ഉദിക്കുന്ന നാളിൽ അവിടെ കാണുമെന്ന് ഉള്ള പ്രത്യാശയോടുകൂടി നമുക്ക് പ്രിയപ്പെട്ട ദാസിയെ യാത്രയയ്ക്കാം. എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ. ഭവനത്തിലെത്തി അനുശോചന സന്ദേശം അറിയിച്ച മാറിയിട്ട് കുടുംബത്തിന് വേണ്ടി ജോസിപ്പോൾ അവരോട് കുടുംബാംഗങ്ങളുടെ പേരിലുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. എനിക്കായൊരു ഉത്തമ സമ്പത്ത് സ്വർഗരാജ്യത്തിൽ ഒരുക്കുന്നതാൽ ഇനി ലോകത്തെ സ്നേഹിച്ചിടാൻ ഒരു കാലത്തും പോകയില്ല.
സ്നേഹിച്ച നിന്റെ സ്നേഹമേ ത്രയോ ആശ്ചര്യം നിന്റെ പാപശാപങ്ങൾ നീക്കി നിൻ തിരുജീവനാൽ എന്നെ നിറച്ച മറ്റു വല്ല ധാന്യത്തിന്റെയോ വെറും ഒരു മണി മാത്രം. എന്നാൽ ദൈവം തന്റെ ഇഷ്ടമനുസരിച്ച് ഓരോ വിത്തിനും അതിൻ്റെതായ ശരീരം നൽകുന്നു. എല്ലാ ശരീരവും ഒന്നുപോലെയല്ല. മനുഷ്യരുടേത് ഒന്ന്, പക്ഷികളുടേത് വേറൊന്ന്, മൃഗങ്ങളുടേത് മറ്റൊന്ന്, മത്സ്യങ്ങളുടേത് വേറൊന്ന്. സ്വർഗീയ ശരീരങ്ങളുണ്ട്, ഭൗമിക ശരീരങ്ങളുണ്ട്. സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് ഒന്ന്, ഭൗമിക ശരീരങ്ങളുടെ തേജസ് മറ്റൊന്ന്. സൂര്യന്റെ തേജസ് ഒന്ന്, ചന്ദ്രന്റേത് മറ്റൊന്ന്, നക്ഷത്രങ്ങളുടേത് വേറൊന്ന്. നക്ഷത്രങ്ങൾ തമ്മിലും തേജസ്സിന് വ്യത്യാസമുണ്ട്. ഇപ്രകാരം തന്നെയാണ് മരിച്ചവരുടെ പുനരുദ്ധാനവും. നശ്വരതയിൽ വിതയ്ക്കപ്പെടുന്നു, അനശ്വരതയിൽ ഉയർപ്പിക്കപ്പെടുന്നു. അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു, മഹിമയിൽ ഉയർപ്പിക്കപ്പെടുന്നു. ബലഹീനതയിൽ വിതയ്ക്കപ്പെടുന്നു, ശക്തിയിൽ പുനർജീവിക്കപ്പെടുന്നു. വിതയ്ക്കപ്പെടുന്നത് ഭൗതിക ശരീരം, പുനർജീവിക്കുന്നത് ആത്മീക ശരീരം. ഭൗതിക ശരീരമുണ്ടെങ്കിൽ ആത്മീക ശരീരവും ഉണ്ട്. ആദ്യ മനുഷ്യനായ ആദം ജീവനുള്ളവനായി തീർന്നു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. അവസാനത്തെ ആദം ജീവദാതാവായ ആത്മാവായി തീർന്നു. എന്നാൽ ആദ്യമുള്ളത് ആത്മീയനല്ല, ഭൗതികനാണ്, പിന്നീട് ആത്മീയൻ. ആദ്യ മനുഷ്യൻ ഭൂമിയിൽ നിന്നുള്ള ഭൗമികനാണ്. രണ്ടാമത്തെ മനുഷ്യനോ സ്വർഗത്തിൽ നിന്ന് ഉള്ളവൻ. ഭൂമിയിൽ നിന്നുള്ളവൻ എങ്ങനെയോ അങ്ങനെ തന്നെ ഭൗമികരും, സ്വർഗത്തിൽ നിന്ന് ഉള്ളവൻ എങ്ങനെയോ അങ്ങനെ തന്നെ സ്വർഗീയരും. നമ്മൾ ഭൗമികന്റെ സാദൃശ്യം ധരിച്ചതുപോലെ സ്വർഗീയന്റെ സാദൃശ്യവും ധരിക്കും. സഹോദരരെ, ശരീരത്തിനോ രക്തത്തിനോ ദൈവരാജ്യം അവകാശപ്പെടുത്തുക സാധ്യമല്ലെന്നും, നശ്വരമായത് അനശ്വരമായതിനെ അവകാശപ്പെടുത്തുകയില്ല എന്നും ഞാൻ പറയുന്നു. ഇതാ ഞാൻ നിങ്ങളോട് ഒരു രഹസ്യം പറയുന്നു. നാം എല്ലാവരും നിദ്ര പ്രാപിക്കുകയില്ല. അവസാന കാഹളം മുഴങ്ങുമ്പോൾ കണ്ണിമയങ്ങുന്ന ത്രവേഗത്തിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. എന്നാൽ കാഹളം മുഴങ്ങുകയും മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം എല്ലാവരും രൂപാന്തരപ്പെടുകയും ചെയ്യും. നശ്വരമായത് അനശ്വരവും മർത്യമായത് അമർത്യവുമാകേണ്ടിയിരിക്കുന്നു. പറകുമോ Thank you.
നേരത്തെ അറിയിച്ചിരുന്നതുപോലെ ഭവനത്തിലെ ശുശ്രൂഷ സമാപന ശുശ്രൂഷ കൃത്യം 11 മണിക്ക് തന്നെ ആരംഭിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ കുടുംബ അംഗങ്ങൾ വിവിധ ഫോട്ടോ എടുക്കുവാൻ വേണ്ടിയുള്ള അവസരം ക്രമീകരിക്കുകയാണ്. ഇപ്പോൾ മക്കൾ എല്ലാവരും ചേർന്ന് നിന്ന് ഒരു ഫോട്ടോ എടുക്കുക. അതിനുശേഷം മക്കളോടൊപ്പം അവരുടെ നിന്ന്
ഇതിനുശേഷം അവരുടെ കുടുംബനാഥന്മാരോടുകൂടെ ചേർന്ന് ഇന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി വരിക. സേമൻജാന്, വിജാന്, സജി, സാജി എല്ലാവരും ദൈവം വരിക. ലാലിജയൻ, പിൻ പന്തിയിൽ നിൽക്കുന്നതായ ആ കസേര ഒന്ന് മാറ്റിയിട്ട് അവിടെ നിൽക്കുവാനുള്ള ക്രമീകരണം സജ്ജമാക്കണം. പിന്നിലുള്ളതായിട്ട് പിൻഭാഗത്ത് കിടക്കുന്ന ഒരു പന്തി കസേര ഒന്ന് ആക്കിയിട്ട് മറ്റുള്ളവർ കൂടി നിൽക്കാനുള്ള ഒരു അവസരം സജ്ജമാക്കുക. അമ്മച്ചിയുടെ വാത്സല്യ നിധിയായ പിതാവ് എം പി ജോസഫ് മാരേട്ട് കുടുംബാംഗമാണ്. ഈ ഫോട്ടോയ്ക്ക് ശേഷം മാരേട്ട് കുടുംബാംഗങ്ങൾ എല്ലാവരും ഫോട്ടോയ്ക്ക് വേണ്ടി കടന്നു വരിക. മക്കളുടെ കൊച്ചുമക്കൾ, അമ്മച്ചിയുടെ ഇപ്പം ഡൈസ് അലൻ എല്ലാം ചേർന്ന് നിൽക്കുക. പിന്നിലേക്ക് പിന്നിലേക്ക് കയറി നിൽക്കുക. കൊച്ചുമക്കളുടെ കൊച്ചുമക്കളുടെ കയറി നിന്ന് ഫോട്ടോ എടുക്കും. ഒരുമിച്ച് നിൽക്കൂ, ഒരുമിച്ച് നിൽക്കൂ, നിങ്ങൾ ഒന്നുകൂടെ നിൽക്കൂ. ഇതിനുശേഷം മാരേട്ട് കുടുംബാംഗങ്ങൾ എല്ലാവരും ദയവായിട്ട് ഫോട്ടോയ്ക്ക് വേണ്ടി കടന്നു വരണം. രക്ഷാധികാരിയായ മാരേട്ട് കുടുംബാംഗങ്ങൾ ഈ ഫോട്ടോയ്ക്ക് ശേഷം ദയവായിട്ട് എല്ലാവരും കടന്നു വരിക. ഓരോരുത്തരെ വ്യക്തിപരമായിട്ട് പേർ ചൊല്ലി വിളിക്കാൻ വേണ്ടി അവസരം സൃഷ്ടിക്കരുത്. ദയവായി കടന്നു വരിക. മാരേട്ട് കുടുംബാംഗങ്ങൾ എല്ലാവരും, മാരേട്ട് വടക്കേ തലക്കിൽ കുടുംബാംഗങ്ങൾ എല്ലാവരും ദയവായിട്ട് കടന്നു വരിക. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചല്ലോ, അമ്മച്ചി മാരാമൺ കോഴിത്തോടത്ത് കുടുംബാംഗങ്ങളാണ്. അമ്മച്ചിയുടെ സഹോദരങ്ങളുണ്ട്, ബന്ധുമിത്രാദികളായി കോഴിത്തോടത്ത് കുടുംബത്തെ പ്രതിനിധീകരിച്ചു വന്നിരിക്കുന്നവർ ദയവായിട്ട് ഫോട്ടോയ്ക്ക് വേണ്ടി. മാരേട്ട് കുടുംബത്തിൻ്റെ ഫോട്ടോയ്ക്ക് ശേഷം മാരാമൺ കോഴിത്തോടത്ത് കുടുംബാംഗങ്ങൾ. മാരാമൺ കോഴിത്തോടത്ത് കുടുംബാംഗങ്ങൾ ഈ ഫോട്ടോയ്ക്ക് ശേഷം എല്ലാവരും, സന്നിഹിതരായിരിക്കുന്ന എല്ലാവരും മാരാമൺ കോഴിത്തോടത്ത് കുടുംബാംഗങ്ങൾ ഫോട്ടോയ്ക്ക് വേണ്ടി വരിക.
അമ്മച്ചിയുടെ മക്കൾ വിവാഹബന്ധം നേടിയിട്ടുള്ള കുടുംബാംഗങ്ങൾ ബന്ധുമിത്രാദികൾ വന്നിട്ടുണ്ട്. ബന്ധുക്കാരെല്ലാവരും ഒരുമിച്ച് ഒറ്റ ഫോട്ടോ ആയിട്ടെടുക്കാൻ വേണ്ടി വരിക. ബന്ധുക്കാരെല്ലാം ഓരോരുത്തരെ ഓരോരുത്തരെ വ്യക്തിപരമായിട്ട് പേർ ചൊല്ലി വിളിക്കാൻ അവസരമുണ്ടാവാതെ എല്ലാവരും ദയവായിട്ട് എത്രയും വേഗം. ഇതിന് ശേഷം നമുക്കറിയാം അമ്മച്ചിയുടെ മകൾ പൊന്നമ്മ പരിയാരത്താണ്, ആറ്റാശ്ശേരിയിൽ കുടുംബത്തിൽ വിവാഹം കഴിച്ചിരിക്കുന്നു. സജീവമായിട്ട് ഇടവകയിലെ സജീവ പ്രവർത്തകനാണ്. ഇപ്പോൾ പരിയാരം സെന്റ് ആൻഡ്രൂസ് മർത്തോമ ഇടവകയുടെ ഉപാധ്യക്ഷനായിരിക്കുന്ന വി ടി തോമസ് സാർ ഈ ഫോട്ടോയ്ക്ക് ശേഷം അനുശോചന സന്ദേശം നൽകും. ഇനിയും ഇതുകൂടാതെ ആരെങ്കിലും ഫോട്ടോ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ആരുടെയെങ്കിലും പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് ക്ഷണിച്ചതായി തന്നെ സ്വീകരിച്ച് ഫോട്ടോയ്ക്ക് വേണ്ടി കടന്നു വരണമേ. ആരും മാറി നിൽക്കരുത്. ആരുടെയെങ്കിലും ഫോട്ടോ എടുക്കുവാനുണ്ടെങ്കിൽ ദയവായിട്ട് അതിനുള്ള അവസരം കൂടി ഇപ്പോൾ ലഭ്യമാണ്. അതിനെ പൂർണ്ണമായിട്ട് വിനിയോഗിക്കണമേ എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ഇപ്പോൾ വി ടി തോമസ് സാർ അനുശോചന സന്ദേശം നൽകുന്നു. പ്രത്യേകം ക്ഷണിക്കുന്നു. ത്രിയേക ദൈവത്തിന് സ്തുതി. പ്രിയപ്പെട്ട അച്ഛന്മാരെ, കുടുംബാംഗങ്ങൾ, പ്രിയപ്പെട്ടവരെ, പ്രിയപ്പെട്ട അമ്മച്ചിക്ക് ഈ ലോകത്തിൽ ജീവിപ്പാൻ ദൈവം കൊടുത്ത ആയുസ് 91 സംവത്സരം അപൂർവമായിട്ട് ലഭിക്കുന്ന ഒരു ഭാഗ്യമാണ് ഈ ആയുസ് എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ വലിയ ദാനമാണ്. ഈ കാലയളവിൽ മക്കളെയും അവരുടെ കൊച്ചുമക്കളെയും ഒക്കെ വളർത്തുവാനും അവരെ ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ അനുഗ്രഹമായിട്ടുള്ള ശുശ്രൂഷകൾ നിർവഹിക്കാനും ദൈവം സഹായിക്കുന്നു. ഇതൊക്കെ കണ്ട് സന്തോഷിപ്പാൻ പ്രിയപ്പെട്ട അമ്മച്ചിക്ക് ദൈവം ഭാഗ്യം നൽകി. അമ്മച്ചിയുടെ മകള് പൊന്നമ്മ മല്ലപ്പള്ളി തുരുത്തിക്കാട്ടിലാണ് വിവാഹം ചെയ്തിരിക്കുന്നത്. പരിയാരം സെൻ്റ് ആൻഡ്രൂസ് ഇടവകയിലാണ്. അന്നേരം ആ ഭവനവും ഞങ്ങളും വളരെ അടുത്ത് ബന്ധത്തിൽ ജീവിക്കുന്നവരാണ്. ഇടവകയുമായിട്ടുള്ള ബന്ധത്തിൽ സജീവമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പൊന്നമ്മ ഞങ്ങളുടെ ഗ്രൂപ്പ് പ്രാർത്ഥനകളിലൊക്കെ സജീവമായിട്ട് നേതൃത്വം നൽകുന്നുണ്ട്. ഇടവകയുടെ ട്രസ്റ്റിയായിട്ട് ഇപ്പോൾ സജി പ്രവർത്തിക്കുകയാണ്. പ്രിയപ്പെട്ട അമ്മച്ചിയുടെ അനുഗ്രഹമായിട്ടുള്ള ജീവിതത്തിന് വേണ്ടി ദൈവത്തെ സ്തുതിക്കുന്നു. അവിടെ ആറ്റാശ്ശേരിയിൽ കുടുംബത്തിൽ വന്ന സന്ദർഭത്തിൽ കുറേയേറെ വർഷങ്ങൾക്ക് മുൻപ് അമ്മച്ചിയെ കണ്ടിട്ടുണ്ട്. അങ്ങനെ പിന്നീട് അമ്മച്ചി മക്കളുടെ കൂടെയൊക്കെ ആയിരുന്നല്ലോ താമസം. അങ്ങനെ കൂടുതൽ അമ്മച്ചിയുമായിട്ട് ബന്ധപ്പെടുവാനായിട്ടുള്ള സൗകര്യങ്ങളൊത്തില്ല. എന്നാൽ പ്രിയപ്പെട്ട അമ്മച്ചി മക്കളിൽ കൂടെയാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. മക്കളെ നോക്കിയാൽ മതി അവരുടെ ജീവിതം എപ്രകാരമാണ് എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ അമ്മച്ചിയുടെ ഭവനം മാരാവണ്ണ കോയിപ്പുറത്താണ്. അവിടെയുള്ള അമ്മച്ചിയുടെ സഹോദരൻ ഭവനവുമായിട്ട് ഏറെ നാളായിട്ടുള്ള ബന്ധത്തിൽ ആണ് കഴിഞ്ഞുകൂടിയിരുന്നത്. എന്നാൽ ഈ ബന്ധം ഇവിടെ ഈ ഭവനവുമായിട്ടുള്ള ബന്ധം മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചില്ല.
വളരെ സ്നേഹബന്ധത്തിൽ അനുഗ്രഹമായിട്ടുള്ള ശുശ്രൂഷകളാണ് കോയിത്തോട്ട് ഭവനത്തിൽ അവിടെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പ്രിയപ്പെട്ടവരുമായിട്ടൊക്കെ കാണാനും ഒക്കെ ദൈവം അവസരം നൽകി. പ്രിയപ്പെട്ട അമ്മച്ചിയുടെ അനുഗ്രഹമായിട്ടുള്ള ജീവിതത്തിന് വേണ്ടി നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഇന്ന് നമുക്ക് കാലാവസ്ഥയും ഒക്കെ നല്ല അനുകൂലമായി തന്നു. പ്രിയപ്പെട്ടവർക്കൊക്കെ വേർപാട് ദുഃഖമാണ് എങ്കിലും പ്രിയപ്പെട്ട അമ്മച്ചിക്ക് ഈ ലോകത്തിൽ ജീവിപ്പാൻ ദൈവം കൊടുത്ത ധന്യമായ ജീവിതത്തെ ഓർത്ത് നമുക്ക് സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. അതുകൊണ്ട് സന്തോഷത്തോടെയുള്ള ഒരു യാത്രയേപ്പാണ് നമുക്ക് ഉചിതമായിട്ടുള്ളത്. നമ്മളുടെ ദുഃഖം ഉണ്ട് എങ്കിലും പ്രിയപ്പെട്ടവരൊക്കെ വേർപെടുമ്പോൾ നമ്മളുടെ ദുഃഖം വളരെ കഠിനമാണ്. അതും പ്രത്യേകിച്ച് ഒരു മാതാവിൻ്റെ വേർപാട് വളരെ ഏറെ ദുഃഖം ഉളവാക്കുന്നതാണ്. എന്നാൽ സ്വർഗീയമായ ഭവനത്തിലേക്കാണ് പ്രിയപ്പെട്ട അമ്മച്ചി കടന്നു പോയിരിക്കുന്നതെന്നുള്ളത് ഉള്ള ആ വലിയ പ്രത്യാശയിൽ നമുക്ക് സന്തോഷത്തോടെ പ്രിയപ്പെട്ട അമ്മച്ചിയെ യാത്രയാക്കാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ സെൻ്റ് ആൻഡ്രൂസ് ഇടവകയുടെ ഉപാധ്യക്ഷൻ എന്നുള്ള നിലയിലുള്ള അനുശോചനം അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. സമയം അനുവദിച്ചെന്ന പ്രിയപ്പെട്ടവരോടുള്ള നന്ദി അറിയിക്കുന്നു. ഭവനത്തിലെത്തി അനുശോചന സന്ദേശം അറിയിച്ച പരിയാരം സെൻ്റ് ആൻഡ്രൂസ് മാർത്തോമ ഇടവകയുടെ ഉപാധ്യക്ഷൻ കൂടിയായ സ്നേഹ ബഹുമാനപ്പെട്ട വി ടി തോമസ് സാർ അവരോട് കുടുംബാംഗങ്ങളുടെ പേരിലുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. കർത്താവിൽ സ്നേഹം നിറഞ്ഞവരെ, ഭവനത്തിൽ വെച്ചുള്ള സമാപന ശുശ്രൂഷ, മൂന്നാമത്തെ ശുശ്രൂഷ ആരംഭിക്കുകയാണ്. കുടുംബാംഗം കൂടി അറിയിക്കുന്ന ബഹുമാനപ്പെട്ട ഷൈജു അച്ഛൻ ഈ ശുശ്രൂഷയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കും. അച്ഛനെയും ഈ ശവസംസ്കാര ശുശ്രൂഷയിൽ സംബന്ധിപ്പാൻ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവരെയും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ദൈവം തമ്പുരാൻ നിങ്ങളുടെ പ്രതീക്ഷ ഈ മാതാവിന് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ആരോഗ്യമുള്ളവരൊക്കെ എഴുന്നേറ്റ് നിൽക്കണം, കിഴക്കോട്ട് തിരിഞ്ഞ് നിൽക്കുവാനും ശ്രദ്ധിക്കണം. പ്രയാസം നിൽക്കുവാനായിട്ട് പ്രയാസമുള്ളവർക്ക് അവിടെ ഇരിക്കാം, ബാക്കിയുള്ളവരൊക്കെ എഴുന്നേറ്റ് ഈ ശുശ്രൂഷയിൽ ഭാഗമാക്കാണുമെന്ന് സ്നേഹത്തോടെ അറിയിക്കാം. ആരോഗ്യം അവരവർക്കാണ് അറിയാവുന്നത്, അവരവരുടെ മനസ്സിൻ്റെ ഉചിതമായ രീതി അനുസരിച്ച് അത് ചെയ്യാവുന്നതുമാണ്. കൈകൊണ്ട് ഭക്തരതായി മരിച്ചോർ കരുണമേ, നല്ലോർമ നിന്റെ മഹത്വമോദിക്കും ദൈവമേ നീ പരിശുദ്ധനാവുന്നു, ഞങ്ങൾക്ക് വേണ്ടി ഘോഷിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാവുന്നു, പരിശുദ്ധനാവുന്നു, മണ്ണല്ലാത്തവനെ ഞങ്ങൾക്ക് വേണ്ടി ഘോഷിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാവുന്നു, പരിശുദ്ധനാവുന്നു, മണ്ണല്ലാത്തവനെ പരിശുദ്ധനാവുന്നു, ഞങ്ങൾക്ക് വേണ്ടി ഘോഷിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ശുശ്രൂഷയും കൈകൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, രാജാവേ നിനക്ക് സ്തുതി പാർക്കുമോ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ പോലെ ഭൂമിയിലാകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പങ്ങൾ കരണമേ, ഞങ്ങളുടെ കാരോട് ക്ഷമിച്ച പോലെ ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലെ ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടതങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും
ഞങ്ങളും ഞങ്ങളുടെ പരേതര നിന്റെ വലത്തുഭാഗത്ത് നിന്നുകൊണ്ട് നിന്റെ കരുണയെ കാണുകയും നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധരൂഹായിക്കും സ്തുതിയും സ്തോത്രം കരയേറ്റുകയും ചെയ്യുമാറാകണമേ. ബാർക്കുമോർ ഹോഷോ ബബുക്കൂലസ് ബാലവൽ മേ നഗരകവാടം വഴിയായി ഞാൻ പോകും നേരം കേട്ടേനൊരു നാദം ശ്രദ്ധിച്ചേ ചെന്നരികേ നേറ്റം ളെ ഭരതരുണന്മാരെയും ബാലന്മാരെയും കണ്ടേ പ്രഭു വനിതകളും ദാസികളും സന്ത പാരാവത്തിൽ പാടുന്നു വ്യസന സമേതം ചോദിച്ചേൻ കീഴും എന്തിന്നേവം സുന്ദരരേ വൃതയോടെന്തിന് പാടിയിടും എന്നോടോതീ മൂടാമിണ്ടാതീ നീ കാണുന്നൊരു സൗന്ദര്യം പാത ളത്തിൽ പാഴായി പോയിടും ഈ രക്താംബരുഭഗതയെ മരണവശേഷം വായിക്കും നീ സൗന്ദര്യം പ്രാത കാലത്തിൽ തെളിവാകും സൂര്യന് തുല്യമേ സൗന്ദര്യം പാഴ്പുൽ കൊടിയന്മേ തങ്ങും തൂമഞ്ഞിനു തുല്യം ഈ സൗന്ദര്യം സന്ധ്യാവേളയതിൽ വാടിയിടം പൂവിന് തുല്യ പാതാളത്തിൽ പാഴ ഖനിയുഗ ഖനിയുഗ കർത്താവേ ജീവൻ നൽകി തേജോ വസനം നീ അതിനെ അണയിച്ചിടണമേ സർവ ദേശാസ്തോത്രം സ്തോത്രം ദേ ബലവാനും മഹാകാരുണ്യവാനുമായ ദൈവമായ കർത്താവേ തിരുസന്നതിയിലേക്ക് നീ എടുത്തിരിക്കുന്നതിന്റെ അനുഗ്രഹം പ്രാപിച്ചിരിക്കുന്ന ഈ ദാസിക്ക് വേണ്ടി ഈ സമയത്ത് ഞങ്ങൾ അണയ്ക്കുന്ന ഈ ധൂപം കൈക്കൊണ്ട് സ്വർഗീയ യെരുശലേമിൽ മോഹിനീയ വാസസ്ഥലങ്ങളിലെ ആശ്വസിപ്പിക്കണമേ. കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും തിരുമുൻപാകെയുള്ള മുഖപ്രസന്നതയ്ക്കും ഇവളെ അർഹയാക്കുകയും ചെയ്യണമേ. മോറാൻ വാലോഹാൻ പരിചരികതൻ ആത്മത്തെ സസമാധാനം കൈക്കൊള്ള കന്മഷമഖിലം മോചിക്ക ഇവളെ വിധിക്കരുതേ നാഥ നിർമ്മായൻ നീയേകേന്താൻ അപരാധികളർഹിച്ചിടോ നരകത്തെ നിവരക്ഷിടയാൽ കൽപ്പന കാത്തവരോടൊപ്പം ശോഭന മണവറ പോകേണ ഭാഗ്യമോല ബോല ബറോവൻ റൂഹോ കാദേശോ ആമൃതിയേണ്ട മൃതരായോർമേ അവരുടെ മേത്തില്ല നില അധികാരവും അവകാശമതും ബലവാനാം സൃഷ്ടാവരെ വിസ്തരണം ചെയ്യും സാക്ഷാലവകാശികളും തൽ സുതരം ദാസരും അവരല്ലോ നിൻ കൈകൾ നിന്നിവരെ നീ ദേഗും സ്വർഗമഹാരാജ്യം അഞ്ചേട
മരണത്തെ ഞാൻ നിദ്രാഭീതിയുമില്ലെന്നിൽ ദൈവം തീൽ നടത്തിയിടും വിധിയോർത്തഞ്ചിടും നീ ഞാൻ ബാലകുമാരൻ പാവന റൂഹായിക്കും നീ വാഗ്ദാനത്തെ നാട സ്വർഗമകത്തും ചാർത്തിയിടും സോനോ ദുനിജീവൻ നൽകി നിന്നെ വലത്തായി ചേർത്തിയിടും കാന്തേനു കാത്തോരാ കന്യാസ്ത്രീകളെ നീ പ്രാപിക്കും സഹജേ പുനരുത്ഥാനത്തിൽ വ്യാകുലലോകമിതൻ ചിന്ത വിഷയമതായി ആദിമകാലത്തെ എന്മാ സമോടി സൃഷ്ടിയെ ഓർത്തൊരു ഞാൻ വെമ്പീശാപത്താൽ മൃത്യു നിമിത്തം വേർവീര്യം നാൾ വരെയും നാരികളത്യധികം വിധയിൽ പോക്കി വേദനയോടു സുധരേ പ്രസവേ ചേടുന്നു ജീവൻ പോയി പേർവി പിരിയോ മാതാവേ നോക്കിടു ആത്മജരിൽ നെടുവേ ഉയരുന്നു തായിൽ പർവ കുഞ്ഞുങ്ങൾക്കൊപ്പം അതിസന്താപത്താൽ രോദിച്ചിടുന്നു ഈ ദീനാരവ കേൾക്കുന്നോരെല്ലാം ഖേദത്താലവരോ ം കരയുന്നു ഭൂതചാരേവം എന്നെ കുന്തിഹ പോയി മാരകബാണത്താൽ എന്നിൽ ഭ്രമമേറ്റി നിർദ്ദയ പീഡകളാൽ മർദ്ദേ സംഗങ്ങൾ കാൺമീൻ വടി മൂന്നാലെന്നെ താടിച്ച ജ്ഞാനാശ്രയഹീന ജ്ഞാനയോദീന നീ സൃഷ്ടിയനാഥ കൃപയാ കരുണാ സമ്പൂർണ പുനരുത്ഥാനദിനെ നിന്നോട് സൃഷ്ടിയെ നീ നവമാക്കിടേണ അതിബന്ധ പ്രതിയാൽ വേറായി മേരണ്ടായി തീർന്നൊരു സഹജയ്ക്കായി പ്രാർത്ഥി പിന്നിങ്ങൾ അവരൊന്നാകണമേ പുനരുത്ഥാനത്തിൽ മോചിക്കുക പാപം മായിക്കുക ദോഷം സത്യമേഴും വിധിയിൽ നാളിൽ പാടേണം പര
പരിശുദ്ധന്മാരോ ഇവൾ നിൻ സ്തുതി ഗീത വന്ദവനും വരവോ നമ്രദർത്തനോയിരം സുദനന്ദോ ശരീര മക്കൾ ക്ലിലപ്പൻ കൃപ ചെയ്വത് പോലെ ഹല്ലേലൂയ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും ശരണത്താലേനൊരു ദാഹസീയ നിൻ ജീവസുരമതുണർത്തണമേ രാജത്തിൽ നിന്നോ നല്ലേ ജീവൻ ഏവർക്കും നൽകുന്നു കബറുകളുള്ളിൽ നിന്ന് അവരവരോ ഏഴോ നേറ്റു ഉയരകോ എന്റെ ശരീരം ഭക്ഷി പാതാളത്തിൽ പോകാനായി വീടാന എന്നും അവന്റെ വീപ്പാനങ്ങൾ തട്ട് മരിച്ചത് ഞാൻ എന്നും കാർത്ത തന്നരുളിന് മകത്തോറാകെ മേലൈനോ ആധാരേ മണിയിൽ പാർപ്പിക്കണമേ വന്നവരും മരിശോരെ നൂലുവാക്കുന്നവനും ആയുർവാദപ്പെട്ടവരാകുന്ന ശരീരങ്ങളാത്മാക്കളും ശരിയായിട്ട് നിലവിളിച്ചവരാകണമേ. കർത്താവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ദൈവം തമ്പുരാൻ നൽകിയ ആയുസ് 92 വർഷക്കാലം ഈ ഭൂമിയിൽ ജീവിച്ച് ഈ അമ്മ ദൈവസന്നിധിയിലേക്ക് എടുക്കപ്പെട്ട നാമൊക്കെയും ഇവിടെ ഒരുമിച്ച് ചേർന്ന് ഈ അമ്മയ്ക്ക് അന്ത്യയാത്ര നൽകുന്ന സന്ദർഭമാണ്. ഒരു അമ്മ ഒരമ്മയുടെ വേർപാട് ഹൃദയവേദന ഉണ്ടാക്കുന്നൊരു കാര്യമാണ്. അതേത് പ്രായത്തിൽ സംഭവിച്ചാലും അത് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേദനയാണ്. യഹൂദന്മാരുടെ ഒരു ലേഖനത്തിൽ പരാമർശിക്കുന്നതായിട്ട് കേട്ടിട്ടുണ്ട്, ദൈവം തൻ്റെ ഉത്തരവാദിത്വം ഏൽപ്പിക്കുന്നത് അമ്മമാരെയാണ്. തൻ്റെ സൃഷ്ടിയുടെ ഭാഗമാക്കുവാൻ അമ്മമാരെ ഉപയോഗിക്കുന്നു. ദൈവം തമ്പുരാൻ സൃഷ്ടികർമ്മം നടത്തി മക്കളെയൊക്കെ പരിപാലിക്കത്തക്കവണ്ണം ആവശ്യത്തിന് ഈ അമ്മയെ ഉപയോഗിക്കുന്നു. അതുകൊണ്ട് ദൈവത്തിൻ്റെ ഒരു പരിപാലനത്തിൻ്റെ ഉത്തരവാദിത്വം ഭൂമിയിൽ അമ്മമാരെ ഏൽപ്പിക്കും. അപ്രകാരം നമ്മിലൊരമ്മയാണ് ദൈവസന്നിധിയിലേക്ക് എടുക്കപ്പെട്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അതിൻ്റെ വേദന മക്കൾക്കും പ്രിയപ്പെട്ടവർക്കുമൊക്കെ ഉണ്ടാവും. ഒരു ഭവനത്തിലെ അമ്മയുടെ അസാന്നിധ്യം ഏറ്റവും നമുക്ക് നല്ല ബോധ്യമുള്ളൊരു കാര്യമാകുന്നുവല്ലോ. അമ്മയെന്ന് വിളിച്ചുകൊണ്ട് ഒരു ഭവനത്തിലേക്ക് കയറി ചെല്ലുവാനും ആ സ്നേഹവും ആ ദയാവായ്പൊക്കെ അമ്മയിൽ നിന്ന് ലഭിക്കുവാനും ഇടയാകുക എന്നുള്ളത് ഏറ്റവും അനുഗ്രഹകരമായ കാര്യമാണ്. അത് ഈ പ്രിയപ്പെട്ട ഈ മക്കൾക്ക് ദൈവം തമ്പുരാൻ ധാരാളമായി നൽകി. അമ്മയുടെ 92 വയസ്സ് വരെ അപ്രകാരമുള്ള പരിചരണവും സ്നേഹവും ലഭിക്കാനുള്ളൊരു ഭാഗം ഈ മക്കൾക്കുണ്ടായി എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. വലിയ പ്രായമൊന്നുമില്ലാതെ അമ്മമാർ കടന്നു പോകുന്നതൊക്കെ നമുക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ടല്ലോ. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഈ മക്കൾ ഭാഗ്യമുള്ളവരാണെന്ന് തന്നെ നമുക്ക് അനുമാനിക്കാം. ഞാൻ ഏറെയൊന്നും പ്രസംഗിക്കുന്നില്ല. ദൈവം തമ്പുരാൻ നിമ്മങ്ങളുടെ പ്രതീസ് അമ്മയ്ക്ക് നൽകട്ടെ. കർത്താവിൻ്റെ പുനരുദ്ധാനം നൽകുന്ന ഏറ്റവും ശ്രദ്ധേയമായ സന്ദേശം ഈ ജീവിതത്തിനപ്പുറത്തേക്കൊരു ജീവിതമുണ്ട് എന്നുള്ളതാണ്. ആ ജീവിത അനുഭവത്തിലേക്കാണ് ഇപ്പോൾ അമ്മ മാറ്റപ്പെടുന്നത്. പരിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഓർപ്പിക്കുന്നത് പോലെ, ഞാൻ നല്ല പോർ പൊരുതി,
ഒട്ടും തികച്ചു വിശ്വാസം കാത്തു. നീതിയുടെ കിരീടം കർത്താവ് എനിക്കായി വെച്ചിരിക്കുന്നു. ആ നീതിയുള്ള ന്യായാധിപനായ കർത്താവ് ആ ദിവസം എനിക്കത് നൽകുമെന്നാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. ആ ഒരു ധൈര്യവും വിശ്വാസവും ഈ അമ്മയ്ക്കുണ്ടായിരുന്നു എന്നുള്ളത് ഏറെ നമുക്ക് പ്രചോദനം നൽകുന്ന ഒന്നാണ്. അതുപോലെ തന്നെ ഒരു തലമുറയുടെ കടന്നുപോക്കാണ്. നമ്മുടെയൊക്കെ ഇടയിൽ ഇത്രത്തോളം ആയുസോടുകൂടി ജീവിച്ചിരിക്കാൻ ഒരു ഭാഗ്യം അമ്മയ്ക്കുണ്ടായി. അതുകൊണ്ട് തന്നെ ഒരു തലമുറയുടെ കടന്നുപോക്കാണ്. ഇന്നത്തെ ആധുനിക ലോകത്തിൽ കാണുന്ന തിന്മയുടെ ദൂഷ്യങ്ങളൊന്നും ഈ അമ്മയിൽ ഉണ്ടായിരുന്നില്ല. ഇന്ന് വ്യക്തിബന്ധങ്ങളെ അകറ്റുന്ന, മാനുഷീയ സ്നേഹത്തെ ദൂരത്താക്കി കളയുന്ന ഒരുപാട് മാധ്യമങ്ങളും ഉപകരണങ്ങളും കൊണ്ടൊക്കെയാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നതെങ്കിൽ, അങ്ങനെയൊന്നുമില്ലാത്ത ഒരു ഒരു ലോകത്ത്, സ്നേഹത്തിൻ്റെ കരുണയുടെയും നന്മയുടെയുമായ ലോകത്ത് ജീവിച്ച ഒരമ്മയായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഒരു തലമുറയുടെ കടന്നുപോക്കാണെന്ന് ഞാൻ വിശേഷിപ്പിക്കുന്നത്. ഇനിയും അങ്ങനെയൊക്കെയുള്ളവരെ നമ്മുടെ ഇടയിൽ നിന്ന് കിട്ടുവാനായിട്ട് വളരെ പ്രയാസമാണ്. ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാതെ ഇങ്ങനെയുള്ള ഉപകരണങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അനേകരെ നമുക്കിന്നറിയാം. അതുകൊണ്ട് തന്നെ ദൈവം തമ്പുരാൻ ഈ അമ്മയ്ക്ക് ഇമ്പങ്ങളുടെ പറദീസ നൽകട്ടെ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ബഹുമാനപ്പെട്ട ഷൈജുവിച്ചൻ്റെ അമ്മായിയാണ് ദൈവസന്നിധിയിലേക്ക് അടുക്കപ്പെടുക. അച്ഛനെ ശുശ്രൂഷയിലൊക്കെ സംബന്ധിക്കുന്നു. ഈ ഭവനക്കാർക്ക് വേണ്ടിയുള്ള നന്ദിയും സ്നേഹവും കുടുംബത്തിന് വേണ്ടിയുള്ള നന്ദിയൊക്കെ ഞാൻ അച്ഛനോട് അറിയിക്കുകയാണ്. തുടർന്നുള്ള ദേവാലയ ശുശ്രൂഷയിലും ബഹുമാനപ്പെട്ട അച്ഛൻ്റെ സാന്നിധ്യം ഉണ്ടാകും. ഈ അമ്മയുടെ മരണ വാർത്ത അറിഞ്ഞ സമയം മുതൽ ഈ മക്കളും അവരുമായി ബന്ധപ്പെട്ടവരൊക്കെ ഏറ്റവും അനുഗ്രഹകരമായി കൂദാശ നടക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്തതിനെ ഓർത്ത് അവരെയും നന്ദിയോടെ ഈ സമയത്ത് ഓർക്കുന്നു. ദൈവനമ്പരാൻ 5 പെൺമക്കളെയും ഒരു മകനെയുമാണ് നൽകിയത്. അവരുമായി ബന്ധപ്പെട്ട് നിരവധി പേർ ഈ ഭവനത്തിൽ പല സന്ദർഭങ്ങളിലായിട്ട് ഇന്നലെയും ഇന്നുമായിട്ടൊക്കെ എത്തിച്ചേരുകയുണ്ടായി. അവരൊക്കെ ഓരോ സഭാ സമുദായത്തിലൊക്കെ പെട്ടവരാണ്. അവരൊക്കെ പ്രതിനിധികളായിട്ട് പല ദേവാലയങ്ങളിൽ നിന്നൊക്കെ ഇവിടെ എത്തിച്ചേർന്നവരൊക്കെ ഉണ്ട്. വ്യക്തിപരമായിട്ട് എല്ലാവരുടെയും പേരുകളൊന്നും പറയുന്നില്ല. അവരോടൊക്കെയുള്ള നന്ദി ഇടവകയുടെ വികാരി എന്നുള്ള നിലയിൽ ഞാൻ അറിയിക്കുകയാണ്. ദൈവം തമ്പുരാൻ നിങ്ങളുടെ പ്രതീക്ഷ നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇനി അമ്മയുടെ ശരീരം, മൃതശരീരം കർത്താവിൻ്റെ 2 വരവ് വരെ സൂക്ഷിക്കുവാനായിട്ട്, ദേവാലയത്തിൽ സൂക്ഷിക്കുവാനായിട്ട് കൊണ്ടുപോവുകയാണ്. കർത്താവിൻ്റെ 2 വരവിൽ നമുക്കൊക്കെയും ഒരു ഉദ്ധാരണം ഉണ്ടാകുമല്ലോ. അപ്പം അതുവരെ പ്രാർത്ഥനയുടെയും സുഗന്ധധൂപത്തിൻ്റെയും പശ്ചാത്തലത്തിൽ സൂക്ഷിക്കുവാനായിട്ട് ദേവാലയത്തിലേക്ക് കൊണ്ടുപോകുന്ന സന്ദർഭമാണ്. അതേറ്റവും അനുഗ്രഹകരമായ തീരുവാൻ നിങ്ങളുടെയൊക്കെ ഉത്തരവാദിത്വം ഉണ്ടാകണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. പ്രയാസമുള്ള റോഡാണ്, അത് ഞാൻ മനസ്സിലാക്കുന്നു. ഏറ്റവും അടുത്ത ബന്ധുമിത്രാദികൾ അന്ത്യചുംബനം കൊടുക്കുക. ബാക്കിയുള്ളവർ ഈ പന്തലിൽ നിന്ന് എഴുന്നേറ്റ് ദേവാലയത്തിലേക്ക് അങ്ങ് പോകുക. അടുത്താവുന്നുവല്ലോ. വിലാപയാത്രയായിട്ട് ക്രമീകരിക്കത്തക്കവണ്ണമാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ ഈ കയറ്റം അല്പം പ്രയാസം ഉണ്ടാക്കുന്നതാണ് കൃത്യമായിട്ട് പോകാനായിട്ട്. എങ്കിലും അതുകൊണ്ട് ബാക്കിയുള്ള ദൂരമെങ്കിലും ലൈനായിട്ട് പോകുവാനായിട്ട് ക്രമീകരിക്കണം. ഏറ്റവും പുറകിൽ മൃതശരീരം ആണ്. അത് കരങ്ങളിൽ എടുത്തുകൊണ്ടാണ് ഞാൻ പോകുന്നത് മനസ്സിലാക്കുന്നു. അല്പം പ്രയാസമൊക്കെ ഉണ്ടാകും. മാറി മാറി എടുക്കാനായിട്ട് ആൾക്കാരുണ്ടാകണം. ഈ കയറ്റം ഇച്ചിരി പ്രയാസമുള്ളതാവുന്നല്ലോ. അപ്പം മാറി മാറി കൈത്താങ്ങി കൊടുക്കുവാനായിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടാകണം. 3-4 പേര്, 6 പേര് മാത്രം എടുത്താൽ പോരാ. അടുത്തുള്ളവരൊക്കെ ഉണ്ടാകണമെന്നും കൂടി ഈ സമയത്ത് ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് ദേവാലയ ഉപകരണങ്ങളുണ്ട്, മേക്കട്ടിയുണ്ട്, കൊടി കുടയൊക്കെ ഉണ്ട്. ഇതൊക്കെ പിടിച്ച് ഭംഗിയായിട്ട് പോകുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യണം എന്ന് കൂടി ഓർപ്പിക്കുന്നു. ഏറ്റവും അടുത്ത ബന്ധുമിത്രാദികൾക്ക് അന്ത്യചുംബനം നൽകുവാനുള്ള അവസരമാണ്. ഈ ശുശ്രൂഷയെ ഞങ്ങളോടൊപ്പം സംബന്ധിച്ച ബിജുവിൻ്റെ നേതൃത്വത്തിലുള്ള ഗായക സംഘത്തോടുള്ള നന്ദിയും ഈ സമയത്ത് അറിയിക്കുകയും ചെയ്യുന്നു. അരികിൽ വരുവിൻ ശ്ലോമോത്തരുവിൽ പ്രാർത്ഥിച്ചിടുവിൻ. വത്സലരേ ദൂരത്തിന്ദിനു
അരികിൽ വരുവിൻ ശ്ലോമോത്തരുവിൻ പ്രാർത്ഥിച്ചിടുവിൻ സങ്കട കീർത്തനമെൻ പേർക്കായി പാടിടുവിൻ മൃതി പാതാള കവാടത്തിൽ എന്റെ വാത്സല്യമുള്ളവരെ നിങ്ങളെന്തിൻ അകല നിൽക്കുന്നു എന്നെ സമീപിച്ച് എനിക്ക് സമാധാനം തന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നെടുവീർപ്പോടുകൂടെ എന്നെ കുറിച്ച് വിലപിക്കുകയും ചെയ്യുവീൻ എന്തെന്നാൽ ഇതാ ഇന്നു മരണം പാതാളത്തിന്റെ വാതിക്കൽ വെച്ച് എന്നെ അടിച്ചു വീഴ്ത്തിയിരിക്കുന്നു പിന്നാലെ വന്നപ്പോൾ ഞാൻ എല്ലാ ഭാഗത്തേക്കും സൂക്ഷിച്ചു നോക്കി എന്റെ സഹായത്തിന് ആരെയും ഞാൻ കണ്ടില്ല തന്നോടപേക്ഷിക്കുന്നവർക്ക് പ്രത്യക്ഷപ്പെടുന്നവനായ കർത്താവേ നിന്റെ ദൈവത്വത്തിന്റെ വലത്തു ഭാഗത്ത് എന്നെ നിർത്തണമേ വത്സലരെ സത്യം ഭയമാർന്നിടുന്നേ കഠിന ഭയത്താലെന്ന കഥാരിളകിടുന്നു ജഗതീര മശീഹ നൃപനൻ പേൾവിട്ടതിനാൽ പോകുന്നേ സങ്കടപൂർവം എന്റെ വാത്സല്യമുള്ളവരെ യഥാർത്ഥമായും ഞാൻ ഭയപ്പെടുന്നു വലിയ പീഢ എന്നെ ഭയപ്പെടുത്തി എന്റെ ബോധത്തെ ഇളക്കി മറിക്കുന്നു എന്തെന്നാൽ സൃഷ്ടികളുടെ രക്ഷകനായ മിശിഹാരാജൻ എന്നെ കൂട്ടിക്കൊണ്ടു ചെല്ലുവാൻ ദൂതനെ അയച്ചിരിക്കുന്നു ഞാനിതാ വിഷാദത്തോടെ ആ സന്നിധിയിലേക്ക് പോകുന്നു ലോകമായ
ലോകവും അതില നിവാസികളുമേ സമാധാനത്തോടെ വസിപ്പി എന്തെന്നാൽ താൽക്കാലിക ജീവിതത്തെ ആഗ്രഹിക്കുന്നവന് ലോകം യാതൊരു പ്രയോജനവും നൽകുന്നില്ല ഇതാ നിന്നിൽ നിന്ന് എന്നെ കൊണ്ടുപോകുന്നു ഞാൻ പോയി സകല രഹസ്യങ്ങളുടെയും ന്യായാധിപന്റെ മുമ്പാകെ കണക്കു ബോധിപ്പിക്കുവാൻ പോകുന്നു വൈരൂപ്യം സുമുഖ കേകും മൃതിയെ ീതനോടുമോ ദീപോനെ ഖേദീപ്പിക്കും വന്നിനി നിൻ ഭരണം നീക്കി ദുഃഖിതരെ സ്വപ്രഭയാൽമോ ദീപിക്കും നാഥൻ അല്ലയോ മരണമേ നീ സുന്ദരന്മാരെ വിരൂപികളാക്കുന്നു സ്നേഹിതനും തുല്ലസിക്കുന്നവനെ ദുഃഖിപ്പിക്കുന്നു നിന്റെ അധികാരത്തെ നീക്കിക്കളഞ്ഞ് നീ ദുഃഖിപ്പിച്ചവരെ പ്രകാശത്താൽ സന്തോഷിപ്പിക്കുന്ന വരവാനിരിക്കുന്ന തമ്പുരാൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു പുഷ്പങ്ങൾ അമാനുഷിക കരങ്ങൾ നെയ്ത വസ്ത്രം ധരിക്കുന്നത് പോലെ തന്നെ ദാമിന്റെ മക്കൾക്കായി പരിശുദ്ധാത്മാവ് നെയ്തിട്ടുള്ള വസ്ത്രം ഉയർപ്പിൽ നീതിമാന്മാർ ധരിക്കുന്നു കർത്താവിൽ സ്നേഹം നിറഞ്ഞവരെ മൃതശരീരം ദേവാലയത്തിൽ ഉള്ളിലെത്തിച്ചേർന്നിരിക്കുകയാണ്. എല്ലാവർക്കും കാണുവാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കണം. കുടുംബാംഗം കൂടി ചേർന്ന് മൃതശരീരത്തിൽ അനുശോചനം അറിയിച്ചുകൊണ്ട് മൃതശരീരത്തിൽ ശോശപ്പാത ധരിപ്പിക്കുന്നു. ഇടവകയുടെ അനുശോചനം അറിയിച്ചുകൊണ്ട് ഇടവകയുടെ മൃതശരീരത്തിൽ ട്രസ്റ്റി പുഷ്പചക്രം സമർപ്പിക്കുന്നു. പ്രാർത്ഥനായോഗത്തിൻ്റെ സെൻ്റ് ഗ്രിഗോറിയോസ് പ്രാർത്ഥനായോഗത്തിൻ്റെ അനുശോചനം അറിയിച്ചുകൊണ്ട് പ്രാർത്ഥനായോഗ സെക്രട്ടറി മൃതശരീരത്തിൽ പുഷ്പചക്രം സമർപ്പിക്കും.
ഇടവകയുടെ അനുശോചനം അറിയിച്ചുകൊണ്ട് ട്രസ്റ്റിയും മൃതശരീരത്തിൽ പുഷ്പേക്കർ സമർപ്പിക്കുന്നു. കുവൈറ്റ് അഹമ്മദി സെൻറ്റ് തോമസ് പഴയപള്ളിയിലെ ഇടവക അംഗങ്ങൾ അനുശോചനം അറിയിച്ചുകൊണ്ട് മൃതശരീരത്തിൽ പുഷ്പചക്രം സമർപ്പിക്കുന്നു. ദേവാലയത്തിൽ വെച്ചുള്ള സമാപന ശുശ്രൂഷ ആരംഭിക്കുകയാണ്. എഴുന്നേറ്റ് പ്രാർത്ഥിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. അതിവിലുന്നേകം തന്നെ ആമേൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാൻ ദേവൻ പരിശുദ്ധൻ പരിശുദ്ധൻ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ലോനെ നീ പരിശുദ്ധനാകുന്നു. മണ്ണുമില്ലാതെ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ നമസ്കാര സൂക്ഷയും കൈകൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. കർത്താവേ നിനക്ക് സ്തുതി. ഭാവികളായോട് തന്നെ നമശ്ശേ രാജാവേ നിനക്ക് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നിന്റെ നാമശുദ്ധമാക്കണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള കരുണമേ. ഞങ്ങളോട് ഞങ്ങൾ ക്ഷമിച്ച പോലെ ജനകടങ്ങളും പാവം ഞങ്ങളോ ക്ഷമിക്കണമേ. പരീക്ഷയിലേക്കുള്ള പ്രവേശിപ്പിക്കരുത്. പിന്നെയോ ദുഷ്ട ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ട് രാജു ശക്തിയും പാത്തു നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോട് വാട്ടപ്പെട്ടവനെയാകുന്നു. നിന്റെ ദുരപരമായ നമ്മുടെ കർത്താവായ യേശുമിശിഹ വാട്ടപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ളവനോട് അറിയമേ. പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ വന്ന സമയത്തും ഇതും പ്രാണപേക്ഷണമേ അമ്മേലോ. ബലഹീനരും പാപികളുമായ ഞങ്ങളുടെ മേൽ അനുഗ്രഹങ്ങളും കരുണയും രണ്ട് ലോകങ്ങളിലും ഒന്ന് നിയോഗിച്ചിരപ്പെടുമാറാകണമേ അമ്മേ. ദൈവമായ കർത്താവേ താൽക്കാലിക ജീവിതത്തിൽ നിന്നും വേർപെട്ട് ഈ വൃദ്ധ ലോകത്തിൽ നിന്നും യാത്രയായിരിക്കുന്ന ഈ ദാസിയുടെ ആത്മാവ് ആശ്വാസവും സന്തോഷവും ആനന്ദവും നിറഞ്ഞതായ സ്ഥലങ്ങളിലേക്ക് ഉയർപ്പ് ദിവസം വരെ നിന്റെ പരിശുദ്ധ മലഹമാരാൽ വഴിനടത്തപ്പെടുവാനിടയാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായുള്ളവേ ഈ ആത്മാവ് മുഖപ്രസന്നതയോടുകൂടി അവിടെ നിന്നെതിരെ ഏൽക്കുമാറാകണമേ. ആയതിപ്പോഴും എല്ലായ്പ്പോഴും എന്തേക്കും തന്നെ ആമേൻ. പൂഗഡ്ഡൻ പ്രാർത്ഥന തിരുമുൻപിൽ ഹാലേലൂയ ിൽ വീണവരെ പോൽ ഹാലേലുയ്യ. തുണയറ്റൊരു നരനെ പോലായി ഞാൻ ബാർക്കുമോലോ. ർന്നോരെ സൗഭാഗ്യം നിങ്ങൾക്കുത്താന് തിന്നാളിൽ ഉൾക്കൊണ്ടോരുയിരൻ തിരുമേയും മോചനമേകും തിരുരക്തമതും നിങ്ങളെ നിർത്തേടും വലഭാഗേ സുഭൻകാലോ. പറക്കുമോർ നാം എല്ലാവരും നമസ്കരിച്ച കർത്താവിൽ നിന്ന് കരുണയും മനോഗുണവും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രാഭവവും പുകഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല ഉന്നതിയും സദായിപ്പോഴും ഇടപെടാതെ കരയേറ്റുവാനടി ഞങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ. ആത്മാക്കളുടെ സൃഷ്ടാവും ശരീരങ്ങളുടെ നിർമ്മിതാവും നിർമ്മിതമായവയുടെ ശരണവും സൃഷ്ടികളുടെ പ്രത്യാശയും കബറടക്കപ്പെട്ടവരുടെ പുനരുദ്ധാനവും മരിച്ചവരുടെ ഉയർപ്പും ദുഃഖിച്ചിരിക്കുന്നവരുടെ ആശ്വാസവും വിഷാദിച്ചിരിക്കുന്നവരുടെ ആഹ്ലാദവും വിലാപത്തിലിരിക്കുന്നവരുടെ സന്തോഷവും മനോവേദനയിലിരിക്കുന്നവരുടെ ധൈര്യവുമായ കർത്താവിന് സ്തുതിയും.
എൻ്റെ ദാസിയുടെ ശവസംസ്കാര ശുശ്രൂഷ നിർവഹിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും ഒടിയങ്ങളായി സോടുകൂടിയിരിക്കുന്ന ദിവസങ്ങളൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. ആദ്യമില്ലാത്ത തേജസ് മഹാകാരുണ്യവാനും സത്യവാനും മരണമില്ലായ്മയുടെ പ്രഭയും ജീവനും ഉറവയും സകലത്തിന്റെയും സൃഷ്ടാവും ലോകത്തെയും അതിലെ അവസ്ഥാതരങ്ങളെയും ക്രമീകരിക്കുന്നവനുമായ കർത്താവേയും, നീ ഭയങ്കരനും നിന്റെ കൽപ്പനയിൽ മഹനീയനും ദീർഘക്ഷമയുള്ളവനും കാരുണ്യവാനും ആകുന്നു. യാതൊരു രഹസ്യവും നിന്റെ ദിവ്യദൃഷ്ടിക്ക് അഗോചരമല്ല. ആലോചനകളുടെ ആഴവും ഹൃദയചിന്തകളും തിരുസന്നിധിയിൽ പരസ്യമായി വെളിപ്പെട്ടിരിക്കുന്നു. നിന്റെ തീരുമാനങ്ങൾ അപരിമിതങ്ങളും നിന്റെ മാർഗങ്ങൾ ദുർഗ്രഹങ്ങളുമാകുന്നു. മരണത്തെ മായിച്ചു കളയുവാനും മനുഷ്യ സംഹാരകനായ മഹാസർപ്പത്തെ കൊല്ലുവാനുമായിട്ട് യേശുമശിഹ എന്ന നിന്റെ വത്സലപുത്രനെ ലോകത്തിലേക്ക് നയിക്കുകയും താല്പര്യമുള്ള സകല ആത്മാക്കൾക്കും രക്ഷയും മരണമില്ലായ്മയും അവൻ പ്രസംഗിക്കുകയും ചെയ്തു. നിന്റെ കൽപ്പന പ്രകാരം ക്ലേശപൂർണമായ ലോകത്തിൽ നിന്ന് ശ്രേഷ്ഠവും അനശ്വരവുമായ ലോകത്തിലേക്ക് ഞങ്ങൾ ഐക്യപ്പെടുന്നു. കർത്താധികർത്താവും ഇരു ലോകങ്ങൾക്കും അധികാരിയുമായുള്ളവയും ഈ താൽക്കാലിക ജീവിതമാകുന്ന പരദേശവാസത്തിൽ നിന്ന് വേർപെട്ട യാത്രയായിരിക്കുന്ന ഈ നിന്റെ ദാസിയുടെ ശവസംസ്കാര ശുശ്രൂഷയുടെ സമയത്ത് തിരുസന്നിധിയിൽ ഞങ്ങൾ അപേക്ഷയും പ്രാർത്ഥനയും സമർപ്പിക്കുന്നു. ഇവിടെ നിന്ന് യാത്രയാക്കി സ്വർഗീയ ഭവനങ്ങളിൽ വസിപ്പിക്കുന്നവരായ സമാധാന മാലാഖമാർ മൂലം ഇവളുടെ ആത്മാവിനെ നീ കൈക്കൊള്ളണമേ. കർത്താവേ, ദുഷ്ടാത്മാക്കളുടെ പിടിയിൽ നിന്നും നിന്റെ ദാസിയുടെ ആത്മാവിനെ രക്ഷിച്ചുകൊള്ളണമേ. ആയതിരാളിയുടെ ബന്ധനത്തിൽ നിന്ന് തന്നെ വിടർത്തേണമേ. തിരുനാമഭക്തരും തിരുവിഷ്ടമാചരിക്കുന്നവരുമായവരെ ചുറ്റി നിൽക്കുന്നത് പോലെയുള്ള സേനകൾ ഈ നിന്റെ മകൾക്കും ലഭിക്കുമാറാകണമേ. നിന്റെ മനുഷ്യപ്രീതിയാൽ ഉള്ള പാപങ്ങൾ പൂർണ്ണമായി പരിഹരിക്കണമേ. ഉള്ള തെറ്റുകളെ നിന്റെ ദയവാൽ പൂർണ്ണമായി ക്ഷമിക്കുകയും ചെയ്യണമേ. ഉള്ള യാത്രയ്ക്ക് നിന്റെ സഹായം പരസ്യമായി അയച്ചു കൊടുക്കണമേ. കൃപാപൂർണമായ നിന്റെ വലത് കൈ ഇവൾക്ക് നീട്ടിക്കൊടുത്ത് രണ്ടാം മരണമാകുന്ന ചുഴിയിൽ നിന്ന് ഉദ്ധരിച്ചു കൊള്ളണമേ. അദൃശ്യമായ നിന്റെ ശക്തിയാൽ സഹായിക്കണമേ. പിശാചുക്കളുടെ ഭയങ്കരമായ ഉളിവിടങ്ങളിൽ നിന്ന് രക്ഷിച്ചു കൊള്ളണമേ. നിന്റെ ദാസിയുടെ പ്രമാണ ലംഘനങ്ങൾക്ക് തക്ക പോലെ ഇവളെ നിവധിക്കരുതേയും. തിരുസന്നിധിയിൽ സർവരം കുറ്റക്കാർ തന്നെയാണല്ലോ കർത്താവേ. ഞങ്ങളുടെ സ്വാഭാവികമായ ദുർബലതയിൽ കനിവ് തോന്നണമേ. ഞങ്ങളിൽ വിളിക്കപ്പെട്ടിരിക്കുന്നതായ തിരുനാമത്തെയും നിന്റെ മഹാകരുണയെയും ഞങ്ങളിലും നിന്റെ ദാസിയിലും ഓർക്കണമേ. ഞങ്ങളുടെ വർഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഉണ്ടായ നിന്റെ ഏകപുത്രന്റെ കഷ്ടാനുഭവങ്ങൾ നിന്നോട് അപേക്ഷിക്കുമാറാകണമേ. നിന്റെ കരുണയും കൃപയും ഇവളുടെ മേൽ ഉദിക്കുമാറാകണമേ. ഇവൾ വിശ്വസിച്ചതായ ജയമുള്ള സ്ലീബായവൾക്ക് വിശുദ്ധന്മാരുടെ സമൂഹത്തിൽ വസിപ്പിക്കുന്ന പ്രകാശ സ്തംഭമായി ഭവിക്കുമാറാകണമേ. ഞങ്ങളുടെ വംശശത്രുവായ സാത്താൻ എന്ന ദുഷ്ടമായ ആഗ്രഹം നിറവേറാതെ ലജ്ജിച്ചു പോകത്തക്കവണ്ണം നിന്റെ കരുണയുള്ളിൽ ഉണ്ടാകുമാറാകണമേ. കർത്താവേ, തിരുനാമഭക്തന്മാർക്കുള്ള അനുഗ്രഹീത ഭവനങ്ങളിൽ എത്തുന്നതുവരെ ഇതിന്റെ ദാസിക്ക് കോട്ടയം അനിയായും കാവൽക്കാരനും സഹായിയുമായിരിക്കണമേ. അവിടെ ആദ്യമില്ലാത്തതായ എന്റെ മഹിമയിൽ ഇവൾ ആനന്ദിക്കുമാറാകണമേ. അബ്രഹാമിന്റെ മടിയിൽ വിശ്രമിച്ചുകൊണ്ട് എല്ലാ ദുഃഖങ്ങളും ക്ലേശങ്ങളും കഷ്ടതകളും വിസ്മരിക്കുവാൻ ഇവൾക്ക് സംഗതിയാക്കണമേ. കർത്താവ്, നിന്റെ ആരാധകരായ ഞങ്ങളെ എല്ലാവരെയും ഇവയ്ക്കെല്ലാം യോഗ്യരാക്കി തീർക്കണമേ. വെടിപ്പുള്ളതും ആനന്ദകരവും പാപരഹിതവുമായ ജീവിതത്താൽ അന്ധകാരത്തിന്റെ ദുഷ്ടസേനകൾക്ക് വിധേയമാകാത്ത സമാധാനപരമായ നിര്യാണം ഞങ്ങളും അനുഭവിക്കുവാനിടയാകണമേ. കർത്താവേ, കരുണാദൃഷ്ടിയാൽ ഞങ്ങളെ കടാക്ഷിച്ച് വിലപിച്ചിരിക്കുന്നവരെ ആശ്വസിപ്പിക്കുകയും ദുഃഖിച്ചിരിക്കുന്നവരെ ധൈര്യപ്പെടുത്തുകയും മ്ലാനവദനരായിരിക്കുന്നവർക്ക് മുഖപ്രസന്നത നൽകുകയും ചെയ്യണമേ. നിന്നെ സ്തുതിക്കുന്ന ഏവർക്കും ഏത് സ്ഥാനത്തും അവനവന്റെ ആവശ്യാനുസരണ നീശരണവും പ്രത്യാശയുമായിരുന്നുകൊണ്ട് അവരുടെ മുഖത്തു നിന്ന് കണ്ണുനീരും ദുഃഖവും നീക്കിക്കളയണമേ. ദൈവമേ, നിന്റെ മശിഹായുള്ള പ്രത്യാശയിൽ മുൻകൂട്ടി നിന്റെ അടുക്കലേക്ക് യാത്ര പുറപ്പെട്ടവരും ശ്രേഷ്ഠവും മഹനീയവും അവിടുത്തെ പ്രത്യക്ഷതയെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവരുമായ ഞങ്ങളുടെ എല്ലാ മാതാപിതാക്കൾക്കും സഹോദരി സഹോദരന്മാർക്കും ഗുരുക്കന്മാർക്കും ഞങ്ങളെല്ലാവരെയും വഹിച്ചിരിക്കുന്ന നിന്റെ കൃപയാൽ ഭാഗ്യകരമായ ഭവനങ്ങളിൽ വിശുദ്ധന്മാരോടുകൂടെയുള്ള ആശ്വാസം നൽകണമേ. ആ പ്രത്യക്ഷതയെ ലജ്ജാരഹിതമായ പ്രസന്ന മുഖങ്ങളോടുകൂടെ എതിരേൽക്കുവാൻ ഞങ്ങളും കാത്തിരിക്കുന്നു. കർത്താവേ, മുൻകൂട്ടി നിദ്ര പ്രാപിച്ചവരും ഇവിടെ അവശേഷിക്കുന്നവരുമായി രക്ഷിതരോടത്തെ കർത്തൃത്വത്തിന്റെ ദാസനുമായി ഞങ്ങളെല്ലാവരും ആദ്യമില്ലാത്ത നിന്റെ രാജ്യത്തിൽ വന്യവും ഗ്രഹണാതീതവുമായ നിന്റെ നാമത്തെയും പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ടു ലോകങ്ങളിലും ഇന്ന് വന്നേക്കും നാം പ്രാപിക്കുമാറാകട്ടെ. ആമേൻ.
വേഗം വന്നെത്തിയിടണം നാഥ നിന്ദയിൻ മുൻപിൽ എൻ ജീവാന്ത്യമെടുക്കുമ്പോൾ എന്നാത്മാവിൻ കർമ്മങ്ങൾ പ്രതിദാനം നേടിയിടുമ്പോൾ തുണയാകില്ല നേട്ടങ്ങൾ പൊന്നിനു വിലയില്ലവിടെങ്ങും അങ്ങീശോയാ ദേവേശൻ വിധിപീഠത്തിലിരിക്കുന്നു ധനികനു ദീനതയില്ലെങ്കിൽ ധനമാലംബം നൽകില്ല ദീനനു ശുദ്ധതയില്ലെങ്കിൽ ദീനതയും തുണയേ കീടാ സത്തമനെ നരവത്സലനെ അവിടൻ മേൽ ദയ തോന്നണമൻ അർത്ഥിച്ചിടുന്നേ പ്രാപിച്ചുകൊണ്ട് ഈ സുഗന്ധ ധൂപം ഞങ്ങളണക്കി നിന്റെ കൽപ്പന പ്രകാരം ഇവിടെയുള്ള ജീവിതത്തിൽ നിന്ന് വിട്ടുമാറിയിരിക്കുന്ന ഈ ആത്മാവിന് വേണ്ടി നിന്നോട് അപേക്ഷിക്കുകയും ചെയ്യുന്നു. പിശാചുക്കളുടെ കഠിന ബന്ധനത്തിൽ നിന്ന് അന്തരീക്ഷ വാസികളോ അദൃശ്യരുമായ ശത്രുക്കളുടെ അദൃശ്യ ഗണത്തിൽ നിന്ന് ഈ ആത്മാവ് രക്ഷിക്കപ്പെടുമാറാകണമേ. ഞങ്ങളുടെ കർത്താവ് നിത്യദൈവമേ, ഈ ആത്മാവ് യാത്ര ചെയ്ത് നിന്റെ വിശുദ്ധന്മാരുടെ ആലയങ്ങളിലും ജീവനുള്ളവരുടെ പട്ടണങ്ങളിലും ചെന്ന് ചേരുവാൻ ഞങ്ങളിലുള്ള നിന്റെ മഹാകരുണയാൽ സംഗതിയാക്കുകയും ചെയ്യണമേ. മോറൻ ബാലോഹാൻ ലവൽ മേ മിശിഹാരാജാവേശോകം ക്ലേശം ഹൃദീവൈ ശതം ശാശ്വത ജീവസ്ഥാനത്തിൽ പരിശുദ്ധന്മാരോടൊപ്പം ദാസാത്മാക്കൾക്കാശ്വാസം മംഗളപൂർവം നൽകേണം പറയുമോ. ശുഭഹോല പോലെ പ്രോവൽ റൂഹോക്കാദേശോ നാം ദൈവാത്മജരായി ഇടാൻ വാഴ്ചയിലുപദേശിച്ചോരാം ജനകന്മാരെ ഓർക്കേണം ദൈവതനൂജൻ സ്വർഗത്തിൽ ആശ്വാസം പുണ്യാത്മാക്കൾക്കൊപ്പമവർ കേകീടട്ടെ ഹൃദയാമീദാസിക്കെ കണമാശ്വാസം പോക സഹജാദേ ഭൂവാസം നിരസിച്ചോളേ ആ രാജകുമാരൻ പാർപ്പിക്കും മണിയറതൻ ീവീട്ടാരെയും സുതരെയും വേർവെട്ടെങ്കിൽ വാനവരുടെ നാട്ടിൽ നിന്നെ അവൻ നിവസിപ്പിക്കും കൂട്ടായി നിൻ ശ്ലീഭ ഭീകരമാം കടവതിലാർന്നു പാടിരുളിൻ സേന നിവഹത്തെ പായിക്കട്ടെ ശ്ലീബാതാക്കോലാൽ പറുദീസിൻ വാതിലിലേറി പരിശുദ്ധരായ പൗലോസ് ലീഹ തെസ്സലോനിക്കർ കരുതിയ ഒന്നാലേഹൽ നിന്നും സഹോദരരെ, പ്രത്യാശയില്ലാത്ത മറ്റാളുകളെ പോലെ നിദ്ര പ്രാപിക്കുന്നവരെ കുറിച്ച് നിങ്ങൾ ദുഃഖിക്കരുതെന്ന് അറിഞ്ഞുകൊള്ളുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ യേശു മരിക്കുകയും പുനരുദ്ധാനം ചെയ്യുകയും ചെയ്തുവെന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ അപ്രകാരം തന്നെ ദൈവം ക്രിസ്തുവിൽപ്പെട്ട് മരിച്ചുപോയവരെ അവനോട് കൂടി ഉയർപ്പിക്കും. നമ്മുടെ കർത്താവിൻ്റെ വരവെങ്കിൽ ജീവനോടെ ശേഷിക്കുന്നവരായ നമുക്ക്
നിദ്ര പ്രാപിച്ചവരെ പിന്തുടരേണ്ടി വരികയില്ലെന്ന് കർത്താവിന്റെ വചനം ആധാരമാക്കി ഞങ്ങൾ നിങ്ങളോട് പറയുന്നു. നമ്മുടെ കർത്താവ് പ്രധാന ബാലാഹിയുടെ അകമ്പടി ശബ്ദം, ദൈവത്തിൻ്റെ കാഹളധ്വനി ഇവയോടുകൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. അപ്പോൾ മശിഹായിൽ ഉൾപ്പെട്ടവരായി മരിച്ചവർ ആദ്യമേ ഉത്ഥാനം ചെയ്യുകയും പിന്നെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം അവരോടുകൂടെ ഒരുമിച്ച് അന്തരീക്ഷത്തിൽ കർത്താവിനെതിരെ ഏൽപ്പാനായിട്ട് മേഘങ്ങൾ എടുക്കപ്പെടും. അങ്ങനെയെല്ലായ്പ്പോഴും നാം നമ്മുടെ കർത്താവിനോട് ഒരുമിച്ച് സ്ഥിതിയുകയും ചെയ്യും. ആകയാൽ ഈ വചനങ്ങൾ മൂലം പരസ്പരം ആശ്വസിപ്പിച്ചുകൊള്ളുവീൻ. ആഹായി ബാർക്കുമോ ഹല്ലേലൂയ്യോ ഹല്ലേലൂയ്യാ പ്രീതിപ്പെട്ടിടണമേ അടിയാനിൽ ഏറും കൃപയാലിവളെ രക്ഷിക്കാം. ഹല്ലേലൂയ്യ. ബാറിക്കുമോ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോൻ ലോകത്തിന് ജീവനും രക്ഷ അറിയിക്കുന്ന വിശുദ്ധനായ മത്തായി സ്ലീഹ എഴുതിയ രക്ഷാസുവിശേഷത്തിൽ നിന്ന്. വിശുദ്ധ അഗ്നിയവറിയാമിൽ നിന്നും ശരീരം ധരിച്ച ദൈവത്തിൻ്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും നമ്മുടെ ദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു മിശിഹായുടെ മനുഷ്യ അവതാര കാലത്ത് ഇവ ഇപ്രകാരം സംഭവിച്ചു. യേശു തമ്പുരാനി പ്രകാരം അരുളി ചെയ്തു, വീണ്ടും സ്വർഗരാജ്യം മണവാളിൻ്റെയും മണവാട്ടിയുടെയും എതിരേൽപ്പാനായി വിളക്കുകൾ എടുത്തുകൊണ്ട് പുറപ്പെട്ട പത്ത് കന്യകമാർക്ക് സദൃശമായിരിക്കും. അവരിൽ അഞ്ചു പേർ ബുദ്ധിമതികളും അഞ്ചു പേർ ബുദ്ധിയില്ലാത്തവരുമായിരുന്നു. ബുദ്ധിയില്ലാത്തവർ തങ്ങളുടെ വിളക്കുകളെ എടുത്തു എണ്ണയോടെ എടുത്തില്ല. ആ ബുദ്ധിമതികളാകട്ടെ തങ്ങളുടെ വിളക്കുകളോടുകൂടി പാത്രങ്ങളിൽ എണ്ണയും എടുത്തു. മണവാളൻ താമസിച്ചതുകൊണ്ട് അവരെല്ലാവരും മന്ദിച്ച് ഉറങ്ങി. അർദ്ധരാത്രിക്ക് ഇതാ മണവാളൻ വരുന്നു, അവൻ്റെ എതിരേൽപ്പിനെ പുറപ്പെടുവേനെന്ന് ആർഭൂളിയുണ്ടായി. അപ്പോൾ ആ കന്യകമാരെല്ലാവരും എഴുന്നേറ്റ് തങ്ങളുടെ വിളക്കുകളെ തെളിയിച്ചു. ആ ബുദ്ധിയില്ലാത്തവർ ബുദ്ധിമതികളോട്, ഇതാ ഞങ്ങളുടെ വിളക്കുകൾ കെട്ടുപോയതുകൊണ്ട് നിങ്ങളുടെ എണ്ണയിൽ നിന്നും കുറെ ഞങ്ങൾക്കും തരിക എന്ന് പറഞ്ഞു. ആ ബുദ്ധിമതികൾ മറുപടിയായിട്ട്, ഞങ്ങൾക്ക് നിങ്ങൾക്കും മതിയാകാതെ വന്നേക്കാം, നിങ്ങൾ കച്ചവടക്കാരുടെ അടുക്കൽ പോയി വാങ്ങുവീൻ എന്ന് പറഞ്ഞു. അവർ വാങ്ങുവാൻ പോയപ്പോൾ മണവാളൻ വന്നു. ഒരുങ്ങിയിരുന്നവർ അവനോടുകൂടി വിരുന്നശാലയെ പ്രവേശിച്ചു, വാതിലടയ്ക്കപ്പെടുകയും ചെയ്തു. ഒടുക്കുമ്പോൾ മറ്റേ കന്യകമാരും വന്നു, പ്രഭോ പ്രഭോ ഞങ്ങൾക്കും വാതിൽ തുറന്ന് തരണമേ എന്ന് പറഞ്ഞു. അവൻ ഉത്തരവായവരോട്, നിങ്ങളെ ഞാൻ അറിയുന്നില്ല എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ആയതുകൊണ്ട് ആ ദിവസത്തെയും ആ സമയത്തെയും നിങ്ങൾക്കറിഞ്ഞുകൂടാത്തതിനാൽ ജാഗ്രതയായിരിക്കും. നമ്മുടെ കർത്താവ് അരുളി ചെയ്തു. ബാറയ്ക്കുമോ നിങ്ങൾക്കെല്ലാവർക്കും സംപ്രീതി ഉണ്ടാകട്ടെ. ബാറയ്ക്കുമോ നാം എല്ലാവരും ദുഃഖത്തോടും സങ്കടത്തോടും കൂടെ യോഗ്യമായി നിന്നുകൊണ്ട് ദൈവത്തിന് പ്രീതികരമായ ശബ്ദത്തിൽ കുറയിലായി സോന നീറ്റിയൊല്ലണം. മരണമുള്ളതായ ഞങ്ങളുടെ വർഗത്തിന്റെ യഥാർത്ഥ ജീവനാകുന്ന മശിഹാ തമ്പുരാനെ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. സത്യവിശ്വാസത്തോടുകൂടെ നിദ്ര പ്രാപിച്ചവരും നിന്റെ കരുണയ്ക്കായി വാഞ്ചിച്ചുകൊണ്ടിരിക്കുന്നവരുമായ എല്ലാവർക്കും വേണ്ടി നിന്റെ കരുണയും പാപമോചനവും അവർക്ക് നൽകപ്പെടുവാനായി ഞങ്ങൾ അപേക്ഷിക്കുന്നു. നാം മൂന്ന് പ്രാവശ്യം കുറിയലായി സോൻ എന്ന് ഏറ്റിയൊല്ലണം. കുറിയലായി സോൻ, കുറിയലായി സോൻ, കുറിയലായി സോൻ. കൃപ നിറയും മശിഹ ഹൃദയം നിന്ദാസി ക്യുദ്ധാനം നൽകി നവ്യതയും സ്വർഗേ മോദവമേകേണം.
കണ്ണുകളിൽ കണ്ണീർ ശ്രുതികളിലാരാവം അയ്യം വിളിവായിൽ വ്യഥയകമേ നാഥ നൽകണമാശ്വാസം പീഡതിലിളവില്ല തോടി നടന്നോളെ കബറതിലേക്കേന്തും നബരന്മാർ നാഥ നൽകണമാശ്വാസം കനിതിന്നപരാധം ഹാവ ചെയ്തപ്പോൾ മാനവ വംശത്തിൽ മൃതിഭൂകി നാഥ നൽകണമാശ്വാസം ഉയിരുള്ളോരൊപ്പം മന്ദിരമതിൽ വാണോൾ മൃതരോടു കബറാർന്നാൾ പുനരുദ്ധാനമിവൾ കഴകേടട്ടെ പ്രാർത്ഥിപ്പിൻ പ്രിയരെ എൻ പേർക്കെല്ലായ്പ്പോഴുമെന്നെ ഓർപ്പീൻ ഞാൻ മൃതിയാൽ വേർപെട്ടേനും പാപത്തെ ഓർത്തഞ്ചുന്നേൻ ഈ പ്രാർത്ഥനയാൽ ഞാൻ നേടും പിൻകോരിരുളിൽ സംരക്ഷാബർക്കുമോ പുണ്യം ചെയ്തോളാം ദാസി ശ്ലോമോ നൽ കാൻ വന്നീടും ഈറേന്മാർ പറുദീസായിൽ നിർമ്മലമാം നിന്നാത്മത്തെ പൂകിക്കും സന്തോഷിക്കും ധാർമ്മികരോ പന്നീവാനിൽ ദേവേശായൻ മാർഗത്തിൽ കൂട്ടായി നിന്ന ശ്ലീബായാലൻ ജീ വെൻകാത്തിയിടണം കർത്താവെ ന്യായ തീർപ്പിൽ ശ്രീപാമേൽ മോഷ്ടാവെ പോലൻപാൽ എന്നെ വാഴ്ത്തേണം പറക്കുമോ റാഹേൽ മരണമടഞ്ഞപ്പോൾ യാക്കോബ് അവളെ സംസ്കാരം ചെയ്തധികം ഖേദം പൂണ്ടാൻ ഈ മൃതയെ പ്രതി കേഴേണ്ട ജീവൻ നൽകുമവൾക്കുള്ളിൽ സ്ഥിതമാം തിരുമേ രക്തങ്ങൾ പറക്കുമോർ തൻ്റെ ദൈവിക കൽപ്പനയാലും കർത്തൃഹൃദപ്രകാരവും ഈ ദാസിയെ താൽക്കാലിക ജീവിതത്തിൽ നിന്ന് യാത്രയാക്കിയ ദൈവമായ കർത്താവേയും തിരുസന്നിധിയിൽ നിന്ന് സ്വർഗീയ സേനകളുടെ സഹായം ഇവൾക്ക് അയച്ചു കൊടുക്കണമേയും ഇവളുടെ മൃതശരീരത്തിൽ വീഴ്ത്തപ്പെടുന്ന ഈ തൈലം മുഖാന്തരം ആയാറിൽ പതിയിരുന്ന് മനുഷ്യാത്മാക്കളുമായി പോരാട്ടം നടത്തുന്ന പ്രതികൂല സൈന്യങ്ങളിൽ നിന്നും ശത്രുവിൻ്റെ പാളയങ്ങളിൽ നിന്നും രക്ഷപ്പെടുമാറാകണമേയും പ്രകാശഭവനങ്ങളിൽ വിശുദ്ധന്മാരോടുകൂടെയുള്ള ആനന്ദത്തിലേക്ക് ഇവളെ ആനയിക്കുകയും ചെയ്യണമേ ഇവൾ സന്തോഷത്തോടും ആനന്ദത്തോടും കൂടി നിനക്ക് നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതി പാടുകയും ചെയ്യുമാറാകണമേ പ്രയത്നങ്ങളിൽ നിന്നുള്ള വിശ്രമത്തിനും യുദ്ധങ്ങളിൽ നിന്നുള്ള സംരക്ഷണത്തിനും വിശുദ്ധന്മാരോടുകൂടെയുള്ള ആനന്ദത്തിനുമായി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ നിത്യജീവന് വേണ്ടി തൈലം ഒഴിക്കപ്പെടുന്നു ആമീൻ 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 നീ മണ്ണാകുന്നു മണ്ണിലേക്ക് തന്നെ തിരികെ ചേരും വീണ്ടും നവീകരിക്കപ്പെടുകയും ചെയ്യുമെന്ന് അരുളി ചെയ്ത പ്രകാരം കർത്താവേദ തിരുവിഷ്ടമേ നിന്റെ ദാസിയിൽ നിറവേറിയിരിക്കുന്നു ആമീൻ 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 സ്നേഹമുടത്തിയ സൽപുത്ര മൃതിയേറ്റോനെ ഞങ്ങളെ രണ്ടാം മൃതി നിങ്കനിവാൽക്കാക്ക ഹല്ലേലൂയ നിന്നുടെ നീതിയെ എൻ ദോഷം ലംഘിച്ചെങ്കിൽ
ഞാൻ നരകത്തി നൊഴിയും നിൻ വരസമ്പത്താൽ ഹല്ലേലൂയ മൃതിയാൽ മൃതരേ മൃതരീന്നും വിളിച്ചോനെ ഈശോ നൃപതേ നിൻ കൃപയെ വാഴ്ത്തും ഞങ്ങൾ ഹല്ലേലൂയ വലിയ വിളിച്ചമുദീച്ചല്ലോ മൃതലോകത്തിൽ അസ്ഥികളിന്മേൽ ആശീസം തൂകി ഹല്ലേലൂയ കബറിന്നുയിരോട് പറുദീസിൽ നിന്നേറ്റും താതാത്മജ വിമലാത്മാവിൻ എന്നും സ്തോത്രം കർത്താവിന്റെ ഭവനത്തിലേക്ക് നാം പോകുന്നു എന്ന് അവർ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു നിങ്ങളിൽ നിന്നും പ്രേരേവരിയെന്നേ സ്വീകരണർദ്ദിപ്പീ യെരുശലേമേ എന്റെ കാലുകൾ നിന്റെ വാതിലുകളിൽ നിൽക്കുന്നു നിമൃതരായോർ വിലയുമ്പോഴൻ മെഴിവെളിയോർക്ക വിസ്മയമേഷിപ്പാ കോട്ടയാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന പട്ടണം പോലെ യെരുശലേം പണിയപ്പെട്ടിരിക്കുന്നു അവിടെയൊക്കെ ഗോത്രങ്ങൾ കർത്താവിന്റെ ഗോത്രങ്ങൾ തന്നെ ഇസ്രായേലിന്റെ സാക്ഷ്യത്തിനായി കർത്താവിന്റെ നാമത്തെ സ്തോത്രം ചെയ്യുവാൻ കയറി ചെല്ലുന്നു അവിടെ ന്യായാസനങ്ങൾ ദാവീദ് ഗ്രഹത്തിലെ ന്യായാസനങ്ങൾ തന്നെ സ്തുതി ചെയ്യുന്നു യെരുശലേമിന്റെ കുശലം അന്വേഷിപ്പി നിന്റെ സ്നേഹിതന്മാർ ധൈര്യമായിരിക്കട്ടെ നിന്റെ കൊത്തളങ്ങളിൽ സമാധാനവും നിന്റെ കൊട്ടാരങ്ങളിൽ സംതൃപ്തിയും ഉണ്ടാകട്ടെ എന്റെ സഹോദരന്മാരും സ്നേഹിതന്മാരും നിമിത്തം നിന്നിൽ സമാധാനം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പറയും നമ്മുടെ ദൈവമായ കർത്താവിന്റെ ആലയ നിമിത്തം ഞാൻ നിന്റെ നന്മ അന്വേഷിക്കുന്നു ഇരുലോകത്തും ഞാൻ കൃപ തോന്നണമേ എന്മേലെങ്ങും ഞാനുള്ളപ്പോ എന്നെ മനഞ്ഞ പൂർണ്ണ സ്നേഹാൽ നീ വിരേകിൽ സ്നേഹിതരാ സഹദേന്മാരെ മുടി ജോടിച്ച നീ പ്രിയേ ദാസിയ നീ കന്നികളെ പോൽ ചൂടാഭരണം ചൂടിക്കണം നന്ദേക്ക് സ്തുതിദാതന്നും നദി നന്ദനും റോകുദിശയ്ക്കും ആർദ്രതയാൽ നാഥ ദേവാദാസിക്കേകണമേ പുണ്യം നിന്മഹിമോദേ നാൾ തന്നിൽ നിർത്തണമേ വലമായി വളേ നെട്ടത്തെ നെട്ടക്കാർക്കും വീടിന് വാഴോർക്കും വീട്ട് ദേവേശായൻ മാർഗത്തിൽ നീ കൂട്ടാൻ നേടേണം ഓർക്കന്നെ മശീഹാമന്ന നീ ഘോഷം വന്നിടുമ്പോൾ ഈ ആത്മാവിൻ ആശ്വാസം ധർമ്മിഷ്ഠർക്കൊപ്പം നൽകയാൽ നാഥ ദേവാദാസിക്കേകണമേ പുണ്യം നിൻ മഹിമോദേ നാൾ തന്നിൽ സ്വർഗീയമാലാഹമാരും പ്രധാനമാലാഹമാരും സ്തുതിക്കുന്നത് പോലെ ബലഹീനരും മണ്മേരും ആഞ്ഞങ്ങളും സ്തുതിച്ചു പറയുന്നു ഞങ്ങൾ നിന്നെ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും ചെയ്യുന്നു സ്തുതിയുടെ ശബ്ദം നിനക്ക് ഞങ്ങൾ കരയേറ്റുന്നു സർവശക്തിയുള്ള പിതാവ് സ്വർഗീയ രാജാവ് സൃഷ്ടാമാർഗ ദൈവമാർത്താവ് നിന്നെയും യേശുമിശായ ഏകപുത്രനാർക്ക് ദൈവമായ ഭർത്താവെ വിശുദ്ധ റൂഹാണ് കൂടെ നിന്നെയും നിന്റെ സ്തുതിയുടെ വലിപ്പ നിമിത്തം ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു പിതാവിന്റെ പുത്രനും വചനവും ലോകത്തിന്റെ പാപത്തെ വഹിക്കുന്നവനും വഹിച്ചവനുമായ ദൈവത്തിന്റെ കുഞ്ഞാടായ കർത്താവെ ഞങ്ങളോട് കരുണ ചെയ്യണമേ ലോകത്തിന്റെ പാപത്തെ വഹിക്കുന്ന വഹിച്ചനായ ലോവേ നിന്റെ വ്യാഴ്ചയുടെപേക്ഷ കൈക്കൊള്ളണമേ എന്റെ പിതാവിന്റെ വലത്തു ഭാഗത്തു മഹത്വത്തോടു കൂടിയിരിക്കുന്നവനെ ദേതോ നീ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്നാ നീ മാത്രം പരിശുദ്ധനാകുന്നു പിതാവാൻ ദൈവത്തിന്റെ മഹത്വത്തിന് ശുദ്ധുള്ള റൂഹാടും കൂടെ നിത്യമായ കർത്തവ്യമുള്ളവനാകുന്നു എല്ലാ കാലത്തും ഞങ്ങൾ ജീവനോടിരിക്കുന്ന ദിവസങ്ങളൊക്കെയും നിന്നെ വാഴ്ത്തുകയും എന്നേക്കും വാഴ്ത്തപ്പെട്ടതും നിത്യതയുള്ളതുമായ നിന്റെ പരിശുദ്ധ തിരുനാമത്തെ സ്തുതിക്കുകയും ഞങ്ങൾ പിതാക്കന്മാർ ദൈവമായ സർവശക്തിയുള്ള കർത്താവെ നീ വാഴ്ത്തപ്പെട്ടവനാകുന്നു നിന്റെ നാം മഹത്വമുള്ളൂ നീ എന്നേക്കും മഹത്വങ്ങളെ പ്രാബല്യമുള്ളവനുമാകുന്നു സ്തുതി നിനക്ക് യോഗ്യമാകുന്നു മഹത്വം നിനക്ക് യുക്തമാകുന്നു സകലത്തിന്റെ ദൈവവും
സത്യത്തിന്റെ പിതാവുമായവനെ നിനക്കും ഏകപുത്രനും ജീവനുള്ള പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും പോഴ്ച ചേർച്ചയാവുന്നു ആമേൻ മൊറാനിശ്മിഹാ നിന്റെ കർത്താവ് ഞങ്ങൾ പാവികള നിങ്ങൾ ഏറ്റു പറയുന്നു ഞങ്ങളോട് കർത്താവ് നിന്റെ വർണ്ണത്താൽ ഞങ്ങളുടെ വർണ്ണമായി വിടുവാനായിട്ട് നിന്റെ സ്നേഹം നിന്റെ സ്ഥാനത്ത് കൊണ്ടുവന്ന് ഞങ്ങളോട് ശക്തിയുള്ള പിതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവുമായ സ്വർഗ്ഗത്തിന്റെ സ്ഥാപകനായ സത്യേക ദൈവത്തെ ഞങ്ങൾ വിശ്വസിക്കുന്നു ദൈവത്തിന്റെ ഏകപുത്രനും സർവലോകം പിതാവിനും പ്രകാശത്തുള്ള പ്രകാശവും സത്യേകത്തുള്ള സത്യദൈവവും എല്ലാതനും സർവാംശ പിതാവിനോട് സമ്പത്തുള്ളവനും മനുഷ്യനായ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശടക്കപ്പെട്ട് കൃഷ്ണനുവേശയെ മരിച്ചടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് തന്റെ വളർത്തുവാതുന്നവനും ജീവുള്ളവരെയും മനുഷ്യരെ മേയ്പ്പാൻ തന്റെ വലിയ മഹത്വത്തോട് ഇനിയും വരുവാനിരിക്കുന്നവനും തന്റെ രാജനാഥനാഥനമായ യേശുമേശയായ കർത്താവ് ഞങ്ങൾ വിശ്വസിക്കുന്നു സ്ഥലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിന് പുറപ്പെട്ട് പിതാവിനോട് പുത്രനോട് നീക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും നിബിയന്മാരും സ്നേഹന്മാരും സംസാരമായ നോക്കിപ്പാർക്കുന്നു അമീൻ പാർക്കുമോ കർത്താവിൽ സ്നേഹം നിറഞ്ഞവരെ ദേവാലയത്തിലെ ശുശ്രൂഷ പൂർത്തിയാവുകയാണ് ഇനിയും മൃതശരീരം സംസ്കരിക്കുവാനായിട്ട് സെമിത്തേരിയിലേക്ക് എടുക്കുകയാണ് ഈ ശവസംസ്കാര ശുശ്രൂഷയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ച കുടുംബാംഗം കൂടി ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട ഷൈജു അച്ഛനോടും ഏറ്റവും പ്രിയപ്പെട്ട ജോൺസൺ അച്ഛനോടുമുള്ള നന്ദിയും സ്നേഹവും ഇടവകയ്ക്ക് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയും പ്രത്യേകമായിട്ട് അറിയിക്കുന്നു ഈ ശവസംസ്കാര ശുശ്രൂഷയെ സംബന്ധിച്ച് എല്ലാ പ്രിയപ്പെട്ടവരോടും ഉള്ള സ്നേഹവും നന്ദി അറിയിക്കുകയാണ് പ്രത്യേകിച്ച് നമ്മുടെ മുൻ എം എൽ എ ജോസഫും പുതുശ്ശേരി അവരുകളും ഈ ശുശ്രൂഷയെ വന്ന് സംബന്ധിച്ച് പ്രത്യേക സന്തോഷം അറിയിക്കുന്നു എല്ലാ ബന്ധുമിത്രാദികളോടും ചാർജക്കാരോടും ഉള്ള സ്നേഹവും നന്ദിയും അറിയിക്കുകയാണ് ഇപ്പോൾ ഈ മൃതശരീരം സെമിത്തേരിയിലേക്ക് എടുക്കാവുന്നതാണ് അവിടുത്തെ ശുശ്രൂഷയ്ക്ക് ശേഷം എല്ലാവർക്കും ഒരു ലഘുഭക്ഷണം ക്രമീകരിച്ചിട്ടുണ്ട് അതിലൂടെ സംബന്ധിക്കണമെന്ന് കൂടി അറിയിക്കുകയും ചെയ്യും എനിക്ക് സമാധാനം തന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നെടുവീർപ്പോടുകൂടെ എന്നെ കുറിച്ച് വിലപിക്കുകയും ചെയ്യുവീൻ എന്തെന്നാൽ ഇതാ ഇന്നു മരണം പാതാളത്തിന്റെ വാതിക്കൽ വെച്ച് എന്നെ അടിച്ചു വീഴ്ത്തിയിരിക്കുന്നു ഡോ
സംബന്ധിച്ച നിങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവ് ആഴ്ത്തി പ്രിയപ്പെടുത്തുമാറ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് വിശ്വാസികൾ ആനന്ദ സർവാംഗി പ്രവർത്തും പ്രത്യേകിച്ച് ദാസിക്കും ഭാവമോചനം നൽകുമാറാകട്ടെ പിതാവും പരിശുദ്ധമായുള്ള വേദനഹീനമുള്ളതും പ്രബലമായ നമസ്കാരങ്ങളും ശുശ്രൂഷകളും അവിടുത്തെ ഉന്നത സിംഹാസനത്തിന്റെ മുമ്പാകെ കേൾക്കപ്പെട്ടതും അംഗീകരിക്കപ്പെട്ടതും ആക്കി തീർക്കുമാറാകട്ടെ ശുശ്രൂഷകളൊക്കെ പൂർത്തിയായിരിക്കുകയാണ്. കഴിഞ്ഞക്കുറി എല്ലാവരോടുമുള്ള സ്നേഹം കുടുംബത്തിനും വേണ്ടി അറിയിക്കുന്നു. കൂടി വന്നിരിക്കുന്ന എല്ലാവർക്കും ഒരു റിഫ്രഷ്മെന്റ് ക്രമീകരിച്ചിട്ടുണ്ട്. അതിനോട് സംബന്ധിക്കണമെന്ന് ഒരിക്കൽ കൂടി അറിയിക്കുകയും ചെയ്യും.
ശേഷം ദുഃഖം വേണ്ട പ്രിയ ജനമേ, എന്റെ ദേശം സന്തോഷ ദേശം, ദുഃഖം വേണ്ട പ്രിയ ജനമേ, വീണ്ടും കാണും വേഗം നമ്മൾ കർത്തൻ വാനിൽ എത്തുമ്പോൾ, വീണ്ടും കാണും വേഗം നമ്മൾ കർത്തൻ വാനിൽ എത്തുമ്പോൾ, വിട്ടുപോകുന്നു ഞാനീ ദേശം, അന്യനായി പരദേശിയായി പാർത്ത ദേശം, സ്വന്ത നാട്ടിൽ സ്വന്ത വീട്ടിൽ നിത്യകാലം വാഴുവാൻ, സ്വന്ത നാട്ടിൽ സ്വന്ത വീട്ടിൽ നിത്യകാലം വാഴുവാൻ. തന്നവനേ സ്വർണ്ണ